الذي خلق الإنسان من نطفة أمشاج نبطلي وجعله سميعا بصيرا ثم سواه وعدله وجعله سميعا بصيرا وأعد للكافرين سلاسل وأغلالا وسعيرا وأشهد أن لا إله إلا الله وحده لا شريك له شهادة نعدها للقائه ذخرا وأشهد أن سيدنا ومولانا محمدا عبده ورسوله المبعوث بالإنذار والبشرى صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا اللهم يا واجب الوجود ويا واهب الخير والجود أفل علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوِّل أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار صلى الله وسلم عليك يا سيدنا يا رسول الله صلى الله وسلم عليك يا حبيبنا يا رسول الله بلغت الرسالة وأديت الأمانة ونصحت الأمة وكسبت الغمة وداغت في سبيل ربك حق جهادي وأبت ربك حتى أتاك اليقين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقالوا لا تنفروا في الحر قل نار جهنم أشد حرا لو كانوا يفقهون فليضحكوا قليلا وليبكوا كثيرا جزاء بما كانوا يكسبون صدق الله صدق الله مولانا العلي العظيم وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم وعن أبي هريرة رضي الله تعالى عنه أنه قال قال رسول الله صلى الله عليه وسلم
ഊക്കിദ അലൽ നാരി അൽഫ സനാ ഹത്ത ഹമറത് ثم ഊക്കിദ അലൈഹ അൽഫ സനാ ഹത്ത ബിയല്ലത് ثم ഊക്കിദ അലൈഹ അൽഫ സനാ ഹത്ത സുവദത് ഫഇന്നഹ സൗദاء മുലിമ റവാഹു തിർമിദി صدق رسوله النبي المصطفى الامين عليه وعلى اله واهل بيته افضل الصلوات وازكى التسليم مثل وقوفك يوم العرض اريانا مستوحشا ترك الاخشاء خيرانا والنار تلهب من غيظنا ومن نقي على العصاة ورب العرش غضبانا والنار تلهب من غيظنا ومن نقي على العصاة ورب العرش غضبانا نادى الجليل خذوه يا ملائكتي إن ذوب عبد عصى للنار أتشانا والمشركون غدا في النار احترقوا والمؤمنون بدار الخلد سكانا والمشركون غدا في النار يحترقوا والمؤمنون بدار الخلد سكانا وعليك حبي يا رسول الله وعليك حبي يا رسول الله وعليك حبنا يا رسول الله من عند العاصي صلاة الله معها تحيته سلام الله إجلال قدرك عشقنا تفخيما صلوا عليه وسلموا تسليما പക്ഷികൾ പറവകൾ മൃഗജാതികൾ പോലും പ്രാണവേദന ഇല്ലാതടിഞ്ഞു മണ്ണാകുമ്പോൾ നീതിധന നിർവാഹക കോടതി വളപ്പിൽ ചോദിടും മനുഷ്യാനീ ഞാനും ഇന്നു മണ്ണായെങ്കിൽ നീതിധന നിർവാഹക കോടതി വളപ്പിൽ ചോദിടും മനുഷ്യാനീ ഞാനും ഇന്നു മണ്ണായെങ്കിൽ സമാദരണീയരും ബഹുമാന്യരുമായ പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്ക് എന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനം. സർവസ്തുതിയും സർവലോകരക്ഷിതാവായ അള്ളാഹുവിനാണ്. അവന്റെ അതുല്യവും അമേയവും അനന്തവും അപരിമേയവുമായ അനുഗ്രഹത്തിന്റെ അനുസ്യൂതമായ പ്രവാഹം അന്ത്യദൂതരായ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലും അവിടുത്തെ അതരമടികളെ അനുധാവനം ചെയ്ത അനുചര വൃന്ദങ്ങളിലും തിരുക്കുടുംബാദികളിലും സാലിഹീങ്ങളിലും സച്ചരിതരിലും സദാ വർഷിക്കുമാറാണ്. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശിഷ്യമായി ഈ സംഗമത്തിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ ഗതകാല ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകും.
ശിഷ്ടമുള്ള ജീവിതം, പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി അള്ളാഹുവിനും അവന്റെ പ്രവാചകനും വഴിപ്പെട്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസീയത്ത് ചെയ്യുകയാണ്. കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ സദസ്സിൽ നാം ഇവരെയും സംഗമിപ്പിച്ചതുപോലെ അവന്റെ സച്ചരിതരും സദീഖരും സുഹൃതവാന്മാരുമായ ദാസന്മാരുടെ സംഗമ സ്ഥാനമായ സ്വർഗത്തിൽ സംഗമിക്കാൻ ഈ പുണ്യ സംഗമത്തെ അല്ലാഹു കാരണമാക്കട്ടെ എന്ന ദുആയോടുകൂടി നിങ്ങളുടെ എല്ലാവരെയും അനുമതിയോടെ മുഗളുവിള മുഹീദീൻ ജുമാ മസ്ജിദിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മതപ്രഭാഷണ വേദിയിൽ തുടർച്ചയായ മൂന്നാമത്തെ വർഷമാണ് ഞാനും നിങ്ങളും ഇവിടെ വെച്ച് വീണ്ടും കണ്ടുമുട്ടുന്നത്. അള്ളാഹുവിന്റെ സാബിഖായ കലാവ് പ്രകാരം അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ നന്മയുടെ പങ്കുവെക്കലുമായി നാം ഇവിടെ ഒരുമിച്ച് കൂടും. അള്ളാഹു ഇതേപോലെ അവന്റെ സ്വർഗത്തിലും ഒരുമിച്ച് കൂടുന്ന സദീർഘരിൽ പരസ്പരം ക്ഷേമസുഖങ്ങൾ അന്വേഷിക്കുന്ന സ്വർഗത്തിന്റെ സദീർഥരിൽ അള്ളാഹു നമ്മെയും ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ എന്ന ദുആയോടെ നിങ്ങളുടെ എല്ലാവരെയും അനുമതിയോടെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അള്ളാഹു നമ്മെവരെയും സ്വീകരിക്കുമാറ. പ്രപഞ്ച സിട്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല 6 കോടിയിൽ പരം വരുന്ന സൃഷ്ടികളെ അല്ലാഹുവിന്റെ സൃഷ്ടികളായി ഭൂലോകത്ത് നിലവിൽ 6 കോടിയിൽ പരം വരുന്ന സൃഷ്ടികളെ ഭൂലോകത്തിന്റെ പല ഭാഗങ്ങളിൽ സംവിധാനിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൃഷ്ടികളിൽ ഏതാണ്ട് വെറും 800,000 വരുന്ന സൃഷ്ടികളെയാണ് മനുഷ്യൻ ഇതേവരെ കാണുകയോ പരിചയപ്പെടുകയോ അവകളെ പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും വിധേയമായി അവയുടെ ജീവിതത്തിന്റെ സംഹിതകൾ പഠിക്കുകയോ ചെയ്തിട്ടുണ്ട്. ബാക്കി ഏതാണ്ട് 5,92,00,000 വരുന്ന അള്ളാഹുവിന്റെ സിട്ടികളെ ഈ ഭൂലോകത്തിലും മനുഷ്യരും കണ്ണുകൊണ്ട് കണ്ടിട്ട് പോലും ഈ ഭൂലോകത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെ പല കോണുകളിലായി ഭൗമലോകത്തും ഭൗമാന്തര ലോകത്തും ഗോളലോകത്തും ഗോളാന്തര ലോകത്തും ഒക്കെ മനുഷ്യന്റെ കണ്ണുകൾ ചെല്ലുകയോ ചെല്ലാതിരിക്കുകയോ കാണുകയോ കാണാതിരിക്കുകയോ അറിയുകയോ അറിയാതിരിക്കുകയോ ചെയ്ത ലോകത്തിന്റെ ഏതൊക്കെ വിവിധമായ ഭാഗങ്ങളുണ്ടോ അവിടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സിട്ടിച്ച സിട്ടുകളെ കണ്ടെത്താൻ മനുഷ്യന്റെ പരിമിതമായ അറിവുകൾക്ക് കഴിഞ്ഞിട്ടില്ല. ഈ അല്ലാഹുവിന്റെ കോടാനുകോടിയിൽ പരം വരുന്ന സിട്ടുകളിൽ പ്രധാനപ്പെട്ട ഒരു സിട്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും ഉൾക്കിട്ട സിട്ടിയായ മനുഷ്യൻ. ആ മനുഷ്യന് പോലും മറ്റുള്ളവയെ കുറിച്ച് പൂർണ്ണമായി അറിവില്ല. നാം അറിയാത്ത പലതും ഈ ഭൂലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തന്നെ അക്കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. مما تنبت الأرض ومن أنفسهم ومما لا يعلمون فسبحان الذي الله يتريو برشدنان أبن اتريو مهونتنان أبن سبقل اتريو بورتك برندران الله من استدية بغيبتان لكارن من دا الذي خلق الأزواج كلها ലോകത്തുള്ള സർവ്വത്തിനെയും അവൻ സൃഷ്ടിച്ചതിനകളായിട്ടാണ് ഏതൊക്കെ സൃഷ്ടികളെ മിമ്മ തുമ്പിത്തുന്നറുമോ ഈ ഭൂമി പ്രസവിച്ച സസ്യലതാദികളെ ഒമിൻ അമ്പുസിയും മനുഷ്യ നിന്നെ തന്നെയും ഒമിമ്മാലായലമോ നീ ദേവരെ കണ്ടെത്താത്ത പലതിനെയും ഓ മനുഷ്യ നീ മാത്രമല്ല ഈ ഭൂമിയുടെ മുകളിലുള്ള സസ്യലതാദികൾ മാത്രമല്ല ഒമിമ്മാലായലമോ ഇതേവരെ അറിയാത്ത എത്രയെത്രയോ സിട്ടുകളുണ്ട്. എല്ലാത്തിനെയും സിട്ടിച്ച് അല്ലാഹു എത്രയോ പരിശുദ്ധനാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹ് എന്നെ പറയുകയാണ് നിങ്ങൾ അറിയാത്ത പല സിട്ടുകളും
ഏതായാലും നമ്മൾ അറിയാത്ത പലതുമുണ്ട് എന്ന് നാം അറിയുമ്പോൾ തന്നെ നാം എന്നും കാണുന്ന, എപ്പോഴും കാണുന്ന, ഇപ്പോൾ നാം ഏറ്റവും കൂടുതൽ പേടിക്കുന്ന, നമ്മുടെ കണ്ണുകളിൽ എപ്പോഴും ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ കണ്ണിന്റെ മുടിവിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന അള്ളാഹുവിന്റെ കോടാനുകോടി സിട്ടുകളിൽപ്പെട്ട ഒരു സിട്ടിയാണ് സൂര്യൻ. നാം എല്ലാവരും കാണുന്ന, രാവിലെ ഉദിക്കുന്ന, വൈകുന്നേരം അസ്തമിക്കുന്ന, ഈ പ്രപഞ്ചത്തിന് സൗരോർജം നൽകുന്ന, പ്രകാശം നൽകുന്ന, അല്ലാഹു തന്നെ പറഞ്ഞതുപോലെ അള്ളാഹു തന്നെ പറഞ്ഞതുപോലെ ഈ ഭൂലോകത്തിൽ ഞാൻ സൂര്യനെ സൃഷ്ടിച്ചത് ലോകത്തിന് വെളിച്ചം നൽകാൻ വേണ്ടിയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പല പ്രാവശ്യം എടുത്തു പറഞ്ഞ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഒരു സൃഷ്ടിയാണ് സൂര്യൻ എന്ന് പറയുന്നു. നമ്മുടെ ഇന്നത്തെ ചർച്ച ആ സൂര്യനെ കുറിച്ച്, അള്ളാഹു വിശുദ്ധമായ ഖുർആനിൽ ആ സൂര്യന്റെ ധാരാളം മാറ്റങ്ങളെ കുറിച്ച്, അതിന്റെ വ്യത്യാസങ്ങളെ കുറിച്ച്, അതിന്റെ വൈകല്യങ്ങളെ കുറിച്ച്, അതിനുണ്ടാകുന്ന ഗതി വ്യത്യാസങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പല ഭാഗത്തും പറയുന്നു. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യാൻ പോലും ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അള്ളാഹുവിന്റെ സിട്ടിയാണ് സൂര്യൻ എന്ന് പറയുക. അള്ളാഹു തന്നെ പറയുന്നത് കേൾക്കുക, والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والشمس سورنا تنيان سبيما والشمس وضحاها ആ സൂര്യന്റെ പ്രോജ്വലമായ പ്രകാശത്തെ തന്നെയാണ് സത്യം. ആ സൂര്യന്റെ പ്രോജ്വലമായ പ്രകാശത്തെ തന്നെയാണ് സത്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു സൂര്യനെ കൊണ്ട് സത്യം. സൂര്യൻ അള്ളാഹുവിന്റെ ഒരു അടിമയാണ്. മനുഷ്യരെ പോലെ, ജീവജാലങ്ങളെ പോലെ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്ന ലോകത്തിന്റെ അള്ളാഹുവിന്റെ കോടാനുകോടി സിട്ടുകളിൽപ്പെട്ട ഒന്നാണ് സൂര്യൻ. എന്തുകൊണ്ടാണ് ഞാൻ ഈ കത്തിപ്പൊള്ളുന്ന വേനൽക്കാലത്ത് സൂര്യനെ കുറിച്ച് പറയുന്നത് എന്തിനാണ് എന്ന് തൽക്കാലം ഞാൻ എന്റെ ആമുഖത്തിലൂടെ പറഞ്ഞു പോവുകയാണ്. ആ വളരെയേറെ സൂര്യനിലേക്ക് നോക്കി നോക്കി അള്ളാഹു സൂര്യനെ ഈ ഭൂലോകത്ത് എന്തിനാണോ സൃഷ്ടിച്ചത്, അതിന്റെ മുഴുവൻ ലക്ഷ്യങ്ങളെ കുറിച്ച് മനുഷ്യൻ ചിന്തിക്കേണ്ട, അനിവാര്യമായി ചിന്തിച്ച് അതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു ദുരന്തത്തിന്റെ മുന്നിലാണ് മനുഷ്യൻ നിൽക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂര്യന്റെ ചൂട് സഹിക്കാൻ കഴിയാതെ സൂര്യാഘാതമേറ്റ് മലയാളത്തിന്റെ മണ്ണിൽ മനുഷ്യൻ പോലും മരിച്ചു വീഴുന്ന ഈ ഭൂമിയിൽ നിന്ന് 14,95,97,006 കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന 1.5 കോടി സെന്റിഗ്രേഡിൽ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന, 1 സെക്കൻഡ് കൊണ്ട് 500,000 ടൺ ഹൈഡ്രജൻ ഹീലിയമാക്കി മാറ്റുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ഊർജ നിലയമെന്ന് ശാസ്ത്രലോകം പരിചയപ്പെടുത്തുന്ന സൂര്യൻ, ആ സൂര്യൻ ഈ ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ മുകളിൽ നിന്നുകൊണ്ട് കത്തിയെറിഞ്ഞു നിൽക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് സൃഷ്ടിച്ചവന്റെ കോടാനുകോടി സൃഷ്ടികൾപ്പെട്ട ഒരു സൂര്യൻ എന്ന് പറയുന്ന ഒരു സിട്ടി, ആ സിട്ടി 15 കോടി കിലോമീറ്റർ മുകളിൽ വെച്ചുകൊണ്ട് അതിന്റെ സൗരോർജ്ജം ലോകത്തോട്ട് പ്രവഹിച്ചപ്പോ അത് താങ്ങാൻ കഴിയാത്ത മനുഷ്യന്റെ ശരീരത്തിന്റെ തൊലി പോലും ഒലിഞ്ഞു മാറി സൂര്യാഘാതമേറ്റിട്ട് മലയാളത്തിന്റെ മണ്ണിൽ മനുഷ്യൻ പെടഞ്ഞു വീണ് മരിക്കുമ്പോ ഇന്ന് രാവിലെയും പത്രമെടുത്തു നോക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് പോലും 72 വയസ്സുകാരിയായ ഒരു സ്ത്രീയുടെ ശരീരത്തിന്റെ തൊലി മുഴുവനും ഒലിഞ്ഞു മാറിയിട്ട് അവിടെ വടുക്കളും വ്രണങ്ങളും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. നാം ഇതേവരെ കേട്ടിട്ടില്ല, നൂറ്റാണ്ടിൽ ഇതേവരെ കേൾക്കാത്ത ചൂടാണ് ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടത്ത് പണിയെടുത്തവൻ പോലും പാടത്ത് പണിയെടുക്കാൻ കഴിയാതെ നട്ടിച്ച നേരെ തോലക്കുടലിന്റെ മൺതറയിലും മലർന്നു കിടക്കേണ്ട, വിയർത്തൊലിച്ചു കിടക്കേണ്ട അവസ്ഥയിലേക്ക് ലോകം മാറുന്നു. സൂര്യൻ ചുറ്റുമുള്ളതാണ്, മനുഷ്യൻ ഭൂലോകത്ത് വസിക്കാൻ കഴിയാതെ വരികയാണ്. ഇതേവരെ നാം ഇത്രയേറെ വലിയൊരു ചൂട് ലോകം കണ്ടിട്ടേയില്ല. എത്ര ചൂടുണ്ടായപ്പോഴാണ് മനുഷ്യന്റെ തൊലി ഉരിയാൻ തുടങ്ങുന്നത്, അവന്റെ ചർമ്മം ഉരിഞ്ഞു മാറുന്നത്? വെറും 38 ഡിഗ്രി സെൽഷ്യസിൽ അന്തരീക്ഷത്തിന്റെ ചൂടെത്തിയപ്പോ 40 ആയില്ല, 42 ആയില്ല, 100 ആയില്ല, വെറും 38 ഡിഗ്രി സെൽഷ്യസ് ചൂട് കേർത്ത് രേഖപ്പെടുത്തപ്പെട്ടപ്പോ അത് താങ്ങാൻ കഴിയാതെ മനുഷ്യന്റെ ചർമ്മം ഉരിഞ്ഞു മാറുന്നു. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മനുഷ്യന്റെ തൊലി ഉരിയുന്ന മറ്റൊരു സന്ദർഭം അള്ളാഹുവിന്റെ ഖുർആനിൽ പറയുന്നുണ്ട്. അള്ളാഹു പറയുന്നു
പറയുന്നുണ്ട്, ഈ ചൂടൊന്നും ഒരു ചൂടല്ല, ശരീരത്തിന് ചൂടനുഭവിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ഓർത്തുകൊള്ളുക, നിങ്ങൾ രണ്ട് കാര്യം ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മോട് പറയുന്നു. അതാണ് നമ്മുടെ ഇന്നത്തെ പരാമർശ വിഷയം. രാവിലെ എന്ത് വിഷയം പറയണമെന്നറിയാണ് മുകളുകളിൽ മൂന്നാമത്തെ വർഷമാണ്, എന്താണ് പറയേണ്ടത്, ആവർത്തന വിരസത ഇല്ലാതെ എന്ന് ചിന്തിക്കുമ്പോഴാണ് രാവിലെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രം കണ്ടത് സൂര്യാകാലമേറ്റിട്ട് തെളിയുരുത്തി മാറുന്നു. ആ സമയത്താണ് വിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്ത് മുന്നിൽ വന്നത്, സഹോദരങ്ങളെ 36 ഡിഗ്രി ചൂട് പോലും സഹിക്കാൻ കഴിയാതെ ലോകത്തിലെ ഏറ്റവും നല്ല കാലാവസ്ഥ എന്ന് പരിചയപ്പെടുത്തിയ ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് ടൂറിസത്തിന്റെ പരസ്യത്തിൽ പരിചയപ്പെടുത്തിയ ലോകത്തിലെ നാനാഭാഗത്തുമുള്ള വിദേശ ടൂറിസ്റ്റുകളെ സുന്ദരമായ കാലാവസ്ഥയിൽ കഴിയാൻ വേണ്ടിയാണ് അറബിക്കടലിന്റെ അലമാലകൾ എന്താണ്ടിയിട്ട് കേരളത്തിന്റെ സുന്ദരമായ കാലാവസ്ഥയിലോട്ട് കടന്നു വന്നത്. വിദേശ ടൂറിസ്റ്റുകളെ പോലും ആകർഷിപ്പിച്ചുകൊണ്ടിരുന്ന കേരളത്തിന്റെ കാലാവസ്ഥ ചുട്ടുപൊള്ളുന്ന സഹാറ മരുഭൂമിയെ പോലെ മാറിപ്പോകുമ്പോ എങ്ങനെയാണ് ഈ ചൂടത്ത് മനുഷ്യന് താമസിക്കാൻ കഴിയാതെ പാലക്കാട് നഗരങ്ങളിൽ പോലും മനുഷ്യൻ നിശ്ചലിച്ചു പോലും കിടക്കാൻ കഴിയാതെ കൂലിപ്പണിക്ക് പോലും പോകാൻ കഴിയാതെ മനുഷ്യൻ മനുഷ്യന്റെ ഉള്ളിൽ ഒളിച്ചു കഴിയുമ്പോ 14,95,97,906 km മുകളിൽ നിൽക്കുന്ന ഈ സൂര്യന്റെ ചൂടൊന്ന് നമ്മുടെ ശരീരത്തിലേക്കും എല്ലയൊന്ന് തട്ടിയപ്പോ ഏ മനുഷ്യ നിന്റെ തൊലി ഉരിഞ്ഞു പോകുന്നുവോ? അല്ലാഹ് പറയുകയാ, ഈ ചൂടൊന്നും ഒരു ചൂടല്ല, നീ ഇപ്പോൾ അനുഭവിക്കുന്ന ചൂടൊന്നും ഒരു ചൂടല്ല. ഓ നബി, അവരോട് പറഞ്ഞു കൊടുക്കുക, കുൽ നാറു ജഹന്നമ അസദ് ഹറാ ലൗ കാനൂ യഫ്ഖഹൂ. അല്ലാഹു പറയുന്ന നബിയെ പറഞ്ഞു കൊടുക്കുക, കത്തിച്ചൊലിക്കുന്ന വേനൽ ചൂടിൽ ലോകത്തോട് പറയാനുള്ളത് എന്താ? ഈ വേനൽ ചൂട് കൊണ്ട് ശരീരം ചുട്ടുപൊള്ളുമ്പോൾ മനുഷ്യ മക്കളെ നിങ്ങൾ ചിന്തിക്കാനുള്ളത് എന്താ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഈ ആയത്ത് ലോകത്തോട് വിളിച്ചു പറയുക, ഈ ലോകത്തോട് വിളിച്ചു പറയുക, ചൂടിനെ തടയിടാൻ ഡെൻമാർക്കിന്റെ കോപ്പൻഹേഗൻ ഉച്ചകോടി കൂടണ്ട, 196 രാഷ്ട്രങ്ങളിലെ രാഷ്ട്രപ്രതിനിധികൾ മുഴുവനും കോപ്പൻഹേഗനിലെ ഉച്ചകോടിക്ക് വേണ്ടി ഒരുമിച്ച് കൂടി പൈസ കളയണ്ട, ലോകത്തോട് അഭ്യർത്ഥിക്കണ്ട, കാർബൺ വാതകങ്ങൾ പുറത്തോട്ട് വിടല്ലേ, കാർബൺ വാതകങ്ങളൊന്ന് നിയന്ത്രിക്കണേ. ഈ ഭൂമിക്ക് ചൂട് സംഭവിക്കുന്നത് കാർബൺ വാതകങ്ങൾ പുറത്തു വിടുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് പ്ലാസ്റ്റിക് പോലും പോലെ കരിച്ചു കളയണേ എന്ന് നഗരസഭ പറയുമ്പോ, നഗരസഭയുടെ പരസ്യം പറയുമ്പോ, പ്ലാസ്റ്റിക് വിമുക്തമാക്കാൻ നഗരസഭകൾ ബജറ്റുകളിൽ പോലും അക്കൗണ്ട് മാറ്റി വെക്കുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ചൂട് വർദ്ധിപ്പിക്കുന്നത് എന്തിനാ? സനുരീഹിം ആയാതിനാ ഫില്ല ഫാഖി വഫീ അംസിഹിം ഹത്തായ തബയ്യന ലഹും അന്നഹുൽ ഹഖ്. അല്ലാഹ് പറയുന്ന സുനിരീഹിം ആയാതിനാ ഫില്ല ഫാഖി, അല്ലാഹു ഈ ചൂടിനെ കുറിച്ച് പറയാനിറക്കി ആയത്താണോ എന്ന് വല്ലാതെ ശങ്കിച്ചു പോവുകയാണ്. അല്ലാഹ് പറയുന്ന സുനിരീഹിം ആയാതിനാ ഫില്ല ഫാഖി, ചക്രവാളങ്ങൾ നിങ്ങൾക്ക് ഞാനൊരു ദൃഷ്ടാന്തം കാണിച്ചു തരും, ഒഫി അംബുസിയും അത് നിങ്ങളുടെ ശരീരത്തിലും ഉണ്ടാവും എന്ന് പറഞ്ഞാല് കൂട്ടി വായിക്കുക, ചക്രവാളങ്ങളിലെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം നിന്റെ ശരീരത്തിലേക്ക് നേരിട്ട് പതിക്കുമ്പോ അള്ള പറയുന്നു, എന്തിനാണ് ഓരോ തെളിവുകൾ അള്ളാഹു നൽകുന്നത്? അള്ളാഹുവാണ് യഥാർത്ഥ രക്ഷിതാവെന്ന ലോകത്തിൽ തിരിച്ചറിയാൻ. അതുകൊണ്ട് നബിയെ പറഞ്ഞു കൊടുക്കുക, ഈ ചൂടൊന്നും ഒരു ചൂടല്ല, ഈ കാണുന്ന പൊള്ളലൊന്നും ഒരു പൊള്ളലല്ല, ഈ ചർമ്മങ്ങൾ മുഴുവനെ കരിഞ്ഞു മാറിയാൽ അതൊരു അഗ്നിയുടെ കരിക്കലല്ല. കുൽനാറു ജഹന്നമ അസദ് ഹറാ, ലോകത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ചൂട് അത് ജഹന്നമിന്റെ ചൂടാണെന്ന്, അത് നാളെ കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ ചൂടാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ചൂടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ലൗകാനൂ യഫ്ഖഹൂ, ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ. അല്ലാഹു പറയുന്നു, ഈ ചൂട് നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾ രണ്ട് കാര്യം ചെയ്യണം. ഏതാ രണ്ട് കാര്യം? ഒന്ന്, അല്ലാഹു പറയുന്നു, ഫല്യൽഹഖൂ ഖലീലാ വൽയബ്ഖൂ കതീറാ,
ഈ ചൂട് വല്ലാണ് ചുട്ടുകൊള്ളുമ്പോഴും നിങ്ങൾ ഇനിയും ആസ്വദിക്കരുത്. കുറച്ചു മാത്രം ചിരിക്കണേ, കൂടുതലായിട്ട് നിങ്ങൾ കരയണേ. ലോകത്തിലെ ഏറ്റവും വലിയ ചൂടിനെ കുറിച്ച് മനുഷ്യൻ ചിന്തിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ നമുക്ക് ആ ചൂട്. അത് മാത്രം ഖുർആന്റെ വെളിച്ചത്തിൽ, ഫീ ലൗഇൽ ഖുർആൻ, ഖുർആന്റെ വെളിച്ചത്തിൽ നമുക്ക് നോക്കാം. നാളെ വെള്ളിയാഴ്ച ജുമയുടെ രണ്ടാമത്തെ ഖുത്ബയിൽ അബ്ദുള്ള മന്നാലി കയറി നിന്ന് നീട്ടി ഓതും, അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ, അല്ലാഹുമ്മ ലാ തശ്ഗൽ ഖനാ ബിന്നാർ ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. എന്താ അല്ലാഹു എപ്പോഴും ഖുത്ബയിൽ റസൂലുള്ള പറഞ്ഞു നീ നരകത്തെ കുറിച്ച് കാവലിനെ ചോദിക്കണം? അല്ലാഹുവിന്റെ പ്രവാചകൻ നരകത്തെ കുറിച്ച് കാവലിനെ ചോദിക്കാറുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ പരലോകത്തെ കുറിച്ച് ചിന്തിക്കാറുണ്ടായിരുന്നു. ആ പരലോകത്തെ കുറിച്ച് ചിന്തിച്ച് റസൂലുള്ള കരയാറുണ്ടായിരുന്നു. പക്ഷേ നമ്മളാരാ ഈ നരകത്തെ ഓർത്തിട്ട്, നരകത്തിന്റെ ചൂടോർത്തിട്ട് നീ കരയേണ്ട സമയമാണ് ഈ ജനൽക്കാലമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. കാരണം ഈ സൂര്യൻ, അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ പല ഭാഗത്ത് സൂര്യനെ കുറിച്ച് പറയുന്നുണ്ട്. ആ സൂര്യന്റെ പേരിൽ അല്ലാഹു ഒരു സൂറത്ത് തന്നെ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ അല്ലാഹു പറഞ്ഞു സൂര്യനെ കുറിച്ച് ആയത്ത് തന്നെ ഇറക്കിയെങ്കിലും അല്ലാഹു പറഞ്ഞതെന്താ? വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാറു വസ്സംസു വൽ ഖമറു ലാ തസ്ജുദു ലിസ്സംസി വലാ ലിൽ ഖമറി വസ്ജുദു ലില്ലാഹി അല്ലദീ ഖലഖഹുന്ന ഇൻ കുന്തും ഇയ്യാഹു തഅ്ബുദൂൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട ദൃഷ്ടാന്തത്തിൽ പെട്ടതാണ് രാത്രിയും പകലും റബ്ബിന്റെ ദൃഷ്ടാന്തമാറു സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ അടയാളമാണ്. സൂര്യനോ ചന്ദ്രനോ നിങ്ങൾ സുജൂദയല്ലേ? അല്ലാഹു പറയുന്നു സൂര്യചന്ദ്രാദി നക്ഷത്ര ഗോളങ്ങളെ സൃഷ്ടിച്ച അല്ലാഹുവിന്റെ മുമ്പിലാണ് നിങ്ങൾ തലകുനിക്കേണ്ടത്. ആ സൂര്യന്റെ മുമ്പിൽ നിങ്ങൾ സാഷ്ടാംഗം ചെയ്യരുത്. ആ സൂര്യനെ നിങ്ങൾ രക്ഷിതാവായി അംഗീകരിക്കരുത്. സഹോദരങ്ങളെ, മനുഷ്യരെ പോലെ, മാമരങ്ങളെ പോലെ, മാമയിലുകളെ പോലെ, ഈ കുയിലുകളെ പോലെ, നാൽക്കാലികളെ പോലെ, കല്ലുകളെ പോലെ, അല്ലാഹുവിന്റെ അനുസരണയുള്ള ഒരു സൃഷ്ടിയാണ് സൂര്യൻ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ വല്ലാണ് ചുട്ടിപ്പൊള്ളുന്ന സൂര്യനില്ലേ? ഏത് സൂര്യന്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനാണോ വീടിന്റെ ഉമ്മറപ്പടിക്കുള്ളിലോട്ട് കയറുന്നത്? അതേ സൂര്യനുണ്ടല്ലോ. അല്ലാഹു പറയുകയാണ് ഈ സൂര്യനന്റെ അനുസരണയുള്ള ദാസനാണ്. നാളെ രാവിലെ അല്ലാഹു പറയും സൂര്യ കിടക്കുന്നുദിക്കണേ, കിടക്കുന്നുദിച്ച സൂര്യ നാളെ പടിഞ്ഞാറ് പോയി അസ്തമിക്കണേ. സൂര്യൻ കിടക്കുന്നുദിക്കും, അത് പടിഞ്ഞാറിന്റെ നഭസ്ഥലിയിൽ പോയി നാളെ അസ്തമിക്കും. ഈ കൃത്യമായി കിടക്കുന്നുദിക്കുന്ന പടിഞ്ഞാറ് പോയി അസ്തമിക്കുന്ന സൂര്യനോട് അല്ലാഹു ഒരു സമയത്ത് പറയും സൂര്യ കിഴക്ക് നിന്നുദിച്ച സൂര്യ ഇന്ന് നീ പടിഞ്ഞാറുദിക്കണേ. ഇതേവരെ പടിഞ്ഞാറ് അസ്തമിച്ച സൂര്യ ഇന്ന് നീ കിഴക്ക് പോയി അസ്തമിക്കണേ. നാളെ ലോകാവസാനത്തിന്റെ കാഹളം ഊതപ്പെടുമ്പോ ഇതേവരെ കിഴക്ക് നിന്നുദിച്ച സൂര്യൻ പടിഞ്ഞാറ് നിന്നുദിക്കും. പടിഞ്ഞാറ് അസ്തമിച്ച സൂര്യൻ അന്ന് കിഴക്ക് നിന്നുദിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മോട് പറയുമ്പോ സഹോദരങ്ങളെ, സൂര്യൻ ഒരു വലിയ ദൃഷ്ടാന്തമാണ്. ആ സൂര്യനെ നോക്കി റബ്ബിന്റെ നരകമറിയാൻ ആ സൂര്യന്റെ പ്രകാശം അടിക്കുമ്പോ അല്ലാഹുവിന്റെ നരകത്തിന്റെ ഓർമ്മ വരാനാണ്. അല്ലാഹു സൂര്യനെ ഈ ലോകത്ത് സൃഷ്ടിച്ചതെന്ന് ഖുർആൻ നമ്മോട് പറയുമ്പോ ഈ ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്ത് ഞാൻ എന്റെ വിഷയത്തിലോട്ട് കിടക്കട്ടെ. ആരാണ് സൂര്യന്റെ ചൂടനുഭവിക്കുമ്പോ അവന്റെ തൊലി ഉരിഞ്ഞു പോകുമ്പോ ഏത് മനുഷ്യനാണ് നരകത്തിന്റെ ചൂടോത്തിട്ട് കരഞ്ഞിട്ടുള്ളത്? ആരാണ് നരകത്തിന്റെ ശിക്ഷയോത്ത് കരഞ്ഞിട്ടുള്ളത്? അല്ലാഹുവേ, സൂര്യന്റെ ചൂട് ഇതാണെങ്കിൽ 15 കോടി കിലോമീറ്റർ മുകൾ നിൽക്കുന്ന സൂര്യന്റെ ചൂട് സഹിക്കാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ അല്ലാഹുവേ, നാളെ ഈ സൂര്യൻ ഒരു ചാൻ മുകളിൽ ഒരുമിച്ച് നിൽക്കുമ്പോ, എന്റെ തലയുടെ മുകളിൽ ഈ സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോ ഞാൻ എങ്ങനെ സഹിക്കുമല്ലോ, ഞാൻ എങ്ങനെ സഹിക്കുമല്ലോ എന്നോർത്തിട്ട് നിന്റെ കൺപോളകളിലൂടെ
കർത്താവിന്റെ നേർത്തുള്ളികൾ തടം തന്നെ ആ തൊടുകേണ്ട സമയമാണ് ഈ കത്തിച്ചൊലിക്കുന്ന വേനൽക്കാലമെന്ന് അല്ലാഹുവിന്റെ നബി മുഹമ്മദ് റസൂലുള്ളാ അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞതെന്താ വല്യലഹകു കലീല വല്യബകു കതീറ നിങ്ങൾ കുറച്ചു മാത്രം ചിരിക്കണേ വല്ലാതെ നിങ്ങൾ കരയണേ എവിടെയാണ് നമുക്ക് നരകത്തെ കുറിച്ച് ഒത്താല് കരച്ചിട്ട് വരുന്നത് എവിടെയാ എപ്പോഴാണ് നമുക്ക് നരകത്തെ കുറിച്ച് ഒത്താല് നമുക്ക് പേടി വരുന്നത് എപ്പോഴാ നരകത്തിന്റെ പാമ്പുകളെ കുറിച്ച് നമ്മൾ പേടിക്കാറുണ്ടോ നരകത്തിന്റെ ചൂടിനെ കുറിച്ച് നമ്മൾ പേടിക്കാറുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ആ നരകത്തിന്റെ പാമ്പുകളെ കുറിച്ച് ഓർക്കുമ്പോ ആ നരകത്തിന്റെ ചങ്ങലക്കെട്ടുകൾ ഓർക്കുമ്പോ ആ നരകത്തിന്റെ കൊളുത്തുകൾ ഓർക്കുമ്പോ ആ നരകത്തിന്റെ വലിയ വലിയ പാമ്പുകളെ കുറിച്ച് ഓർക്കുമ്പോ എന്തിനാ നരകത്തിന്റെ പാമ്പിനെ കുറിച്ച് പറയുന്നത് ബഹുമാനപ്പെട്ട ഷൈഖുൽ ഇസ്ലാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസ്സാലി റഹിമഹുല്ലാ ഈ ഭൂലോകത്തുള്ള രണ്ട് വിഭാഗം പാമ്പുകളെ കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി പറയുകയാണ് അല്ലാഹു ഈ ഭൂലോകത്തെ രണ്ട് വർഗത്തിൽപ്പെട്ട പാമ്പുകളെ സൃഷ്ടിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു പാമ്പെന്നാനും അതിന്റെ വീര്യം എത്രയാണെന്നറിയുമോ ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹിമഹുല്ലാ പറയുന്ന പാമ്പിന്റെ വീര്യം എന്താ നരകത്തിലെ പാമ്പല്ല നരകത്തിന്റെ ചൂട് പറയുന്നതിന് മുമ്പ് ഞാൻ ഓർമ്മിപ്പിക്കുന്നു നരകത്തിലെ പാമ്പല്ല ഈ ഭൂമിലോകത്ത് നാം കാണുന്ന പാമ്പുകളുണ്ടല്ലോ ഇമാം ഗസ്സാലി പറയുന്ന ഈ ഭൂലോകത്തുള്ള ഒരു പാമ്പ് അതെങ്ങാനും ഒരു മനുഷ്യന്റെ കണ്ണിലോട്ടൊന്ന് വിഷം ചീറ്റിയാൽ ആ മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ചശക്തി അതോടെ നഷ്ടപ്പെട്ടു പോകും ആ രണ്ട് വരകത്തിൽപ്പെട്ട പാമ്പുകൾ ഒരു ഗർഭിണിയായ പെണ്ണിന്റെ വയറ്റിലോട്ടെങ്ങാനും ഊതിക്കൊടുത്താൽ ഗർഭിണിയായ പെണ്ണിന്റെ വയറ്റിൽ കിടക്കുന്ന ഗർഭസ്ഥ ശിശു ചാവിള്ളയായി വെളിയിലോട്ട് വരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകൾ വിശകലനം ചെയ്ത് ഇമാം ഗസ്സാലി പറയുമ്പോ സഹോദര ദുനിയാവിലെ പാമ്പിന്റെ കഥയാ ഞാൻ പറഞ്ഞത് അതൊന്ന് നോക്കിയാൽ കണ്ണിന്റെ കാഴ്ച പോകുമെങ്കിൽ അതൊന്ന് വിഷം തീർത്തിയാൽ ഗർഭിണിയുടെ വയറ്റുണ്ടിൽ കിടക്കുന്ന ഗർഭസ്ഥ ശിശു ചാവിള്ളയായി വെളിയിലോട്ട് വരുമെങ്കിൽ നാളെ നരകത്തിന്റെ പാമ്പിന്റെ അവസ്ഥ എന്താ നരകത്തിലുണ്ടേ ആടമേറിയ കുണ്ടുകൾ വിഷം ചീറ്റും പാമ്പുകൾ ഉഗ്രന തേളുകൾ വർഷം ഒരായിരം എത്തിയാലും തന്നെ അത് കുത്തിയ വേദന മാറുകില്ലേ പൊന്നേ ആ നരകത്തിലെ പാമ്പങ്ങാനും ഒരു പ്രാവശ്യം നിന്റെ ശരീരത്തിലൊന്ന് കുത്തിയാല് ആയിരം വശം കഴിഞ്ഞാലും ഒരു പ്രാവശ്യം കുത്തിയതിന്റെ വേദന മാറില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് അപ്പൊ നരകത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നരകത്തിന്റെ ചൂടേതാ അല്ലാഹു പറയുന്നു ഏ നബിയെ ഈ വേനൽക്കാലത്ത് ചുട്ടുകൊള്ളുമ്പോൾ നിങ്ങൾ ഓർത്തു ഏറ്റവും ചൂടുള്ളത് നരകത്തിന്റെ തീയ ഇവിടത്തെ ചൂട് എന്ന് പറഞ്ഞാൽ എന്താ നമ്മളിപ്പോ അടിക്കണ ചൂട് 38 ഡിഗ്രിയാണ് ഏറ്റവും കൂടിയത് പുനലൂര് രേഖപ്പെടുത്തി ഇനി അതല്ല നമ്മള് ദുനിയാവില് കണ്ടിരിക്കണ തീ വെള്ളം തിളയ്ക്കാൻ 100 ഡിഗ്രി സെൽഷ്യസ് മതി ഇപ്പോഴും നൂറ് ഡിഗ്രി സെൽഷ്യസ് മതി വെള്ളം തിളയ്ക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം കിടന്നിട്ട് അടുപ്പത്ത് പാത്രത്തിൽ തിളയ്ക്കുമ്പോ ആ 100 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്ന വെള്ളം കിടക്കുന്ന ചൂടായ പാത്രം ഒന്ന് പിടിക്കണമെങ്കിൽ ഒരു തുണിയെടുത്തിട്ട് നാലായിട്ട് മടക്കിയിട്ട് അതിലൊന്ന് തൊടാൻ പറ്റുമെങ്കിൽ ഇത് തിളച്ച വെള്ളത്തിന്റെ കഥയല്ല തിളച്ച വെള്ളം കിടക്കുന്ന പാത്രത്തിന്റെ കഥയാണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസിൽ തിളച്ചു മറിയുന്ന ഒരു വെള്ളം വെച്ചിരിക്കുന്ന പാത്രം പിടിക്കാൻ നമുക്ക് ഈ ഭൂമിയിൽ 4 ഘടകം വേണമെങ്കിൽ 4 മടക്കിയ തുണി വേണമെങ്കിൽ അല്ലാഹു നരകത്തിന്റെ ചൂടിനെ കുറിച്ച് പറയുന്നത് എന്താ അപ്പൊ ഇതാണ് ദുനിയാവിന്റെ അവസ്ഥയിൽ അല്ലാഹു ലോകത്ത് ഏറ്റവും വലിയ ചൂടാണെന്ന് പറഞ്ഞ ജഹന്നമിന്റെ ചൂട് എത്രയാ
ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇമാം തുർമദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഊഖിദ അലന്നാരി അൽഫ സന, അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തെ 1000 വർഷം ഇട്ട് കത്തി ജ്വലിപ്പിച്ചു കത്തിച്ചു. ആ നരകത്തിന്റെ കളറ് ചുവപ്പ് തീക്കട്ടയുടെ കളറായി. ആദരവായ റസൂലുള്ളാഹി പറഞ്ഞതായി അബൂ ഹുറൈറ രേഖപ്പെടുത്തുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തെ 1000 വർഷം കത്തിച്ചു, അതിന്റെ കളറ് ചുവപ്പ് തീക്കട്ടയുടെ കളറായി മാറി. വീണ്ടും അല്ലാഹു 1000 വർഷം നരകത്തെ കത്തിച്ചു, അതിന്റെ കളറ് അത് കത്തി കത്തി വെളുവെളുത്ത കളറായി മാറി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാ, അല്ലാഹു വീണ്ടും വീണ്ടും ആ നരകത്തെ 1000 വർഷം കത്തിച്ചപ്പോ നരകത്തിന്റെ കളറ് കറുകറുത്ത കളറായി മാറി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാരകമെന്ന് പറയുന്നത് കറുകറുത്ത് കിടക്കുന്ന ബീഭത്സമായ ഒരു തറവാടാണ്, നിന്റെ സങ്കേതമാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു നരകത്തെ കത്തിച്ച് കത്തിച്ച് പരിവമാക്കിയിട്ട് ആ നരകത്തിന്റെ കളറ് പോലും കറുകറുത്ത് കിടക്കുകയാ. നരകത്തിന്റെ ചൂടെന്താണെന്നറിയുമോ? അതറിയണമെങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് കേൾക്കുക, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് കേൾക്കുക. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹന്നാസു വൽഹിജാറാ. ഓ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരെയും നിങ്ങളെ നാരകീയമായ ശിക്ഷയിൽ നിന്ന് സൂക്ഷിച്ചുകൊള്ളുക. നരകത്തില് കത്താൻ ഉപയോഗിക്കുന്നത് വിറക് കൊള്ളികളല്ല, ആ നരകത്തില് കത്താൻ വേണ്ടി വിറക് കൊള്ളികൾക്ക് പകരം ഉപയോഗിക്കുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാണെന്ന് വിശുദ്ധ ഖുർആൻ. ആ നരകത്തില് സാധാരണ നമ്മൾ തീ വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് വിറക് കഷണവാ, നരകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല തീ വിറകുകളിലേക്ക് പകരം വെച്ചിരിക്കുന്നത് എന്താ? ആ വെച്ചിരിക്കുന്നത് വൽ ഹിജാറ കല്ലൺ. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ ഈ ഭൂമി ലോകത്ത് വെള്ളം കളിക്കാൻ 100 ഡിഗ്രി മതി, പ്ലാറ്റിനം തിളയ്ക്കാൻ, പ്ലാറ്റിനം ചൂടാവാൻ 900 ഡിഗ്രി വേണമെന്ന്. പക്ഷേ ഈ കിടക്കുന്ന ചരൽക്കല്ലുണ്ടല്ലോ, ആ കല്ല് കത്തി ജ്വലിച്ച് ഉരുകി പോകാൻ 3 ഡിഗ്രി സെൽഷ്യസ് വേണം. ഈ കല്ലൊന്നിട്ട് തീ പിടിക്കാൻ 3 ഡിഗ്രി സെൽഷ്യസ് വേണം. ആർക്കെങ്കിലും ഇവിടത്തെ തീയിൽ കൊണ്ടുപോയിട്ടിട്ട് ഒരു കല്ല് കരിച്ചു തരാവോ? ഇല്ല. കാരണം എന്താ? കല്ല് കരിയണമെങ്കിൽ, കല്ലിന് തീ പിടിക്കണമെങ്കിൽ 1.5 ഡിഗ്രി സെൽഷ്യസ് ചൂടിന് തീക്ക് ചൂടുണ്ടെങ്കിലേ ആ കല്ലിന് തീ പിടിക്കൂ എന്ന് ശാസ്ത്രം പറയുമ്പോ, അള്ളാഹുവിന്റെ ഖുർആൻ പറയാ, നരകത്തിൽ മനുഷ്യരെ കരിക്കാൻ ഉപയോഗിക്കുന്നത് വിറക് കൊള്ളിയല്ല, മരക്കഷണങ്ങളല്ല, പിന്നെയോ വൽഹിജാറ അള്ളാഹു പറയുന്നു 1.5 ഡിഗ്രി സെൽഷ്യസിൽ മാത്രം തീ പിടിക്കുന്ന കല്ലുകളെയാണ് അള്ളാഹു നാളെ നരകത്തിൽ ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോ അതിന്റെ ചൂടെന്തോരു ചൂടാണ്. ആ നരകത്തിന്റെ ചൂടെന്തോരു ചൂടാണ്, നരകം മുഴുവനും ചൂടാണ്, അതിൽ നൽകുന്ന ഓരോന്നും വല്ലാതെ ചൂടുള്ളതാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുമ്പോ, സഹോദരങ്ങളെ, എപ്പോഴാണ് നമ്മൾ ഈ നരകത്തെ ഒരു നിമിഷമെങ്കിലും നമ്മൾ ഓർത്തിട്ടൊന്ന് കരഞ്ഞിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും ഓർക്കാറുണ്ടോ? ഈ ആയത്ത് കേട്ടപ്പോ നിങ്ങൾ ആരെങ്കിലും കരഞ്ഞു പോയിട്ടുണ്ടോ? ആർക്കെങ്കിലും അങ്ങനെ ഒരു പേടി ഉണ്ടാകുന്നുണ്ടോ? നരകത്തിന്റെ ബാക്കി ചൂടിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട അല്ലാമാ ശിബ്ലി റഹ്മത്തുള്ളാഹി തആലഹി ഒരു ദിവസം വൈകുന്നേരം ഒരു സായാഹ്ന സമയം നഗരപ്രാന്തത്തിലൂടെ നടന്നു പോകുമ്പോ അതാ ഒരു മണത്തലിന്റെ ചൂട്ടിലിരുന്നു കൊണ്ടൊരു കൊച്ചുകുട്ടി വല്ലാതെ പൊട്ടിപ്പൊട്ടി കരയുകയാ. എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലാമാ ശിബ്ലി വഴിവെക്കിലൂടെ നടന്നു പോകുമ്പോ ഒരു കൊച്ചു കുഞ്ഞതാ, ഒരു കൗമാര പ്രായക്കാരനതാ മരത്തണലിരുന്നു കൊണ്ട് വിങ്ങി വിങ്ങി കരയുകയാണ്. മറുഭാഗത്ത് മൈതാനത്ത് നിന്ന് ആ കുട്ടിയുടെ സമപ്രായക്കാര് മുഴുവനും വല്ലാതെ വിനോദത്തിൽ ആത്തുല്ലഹസിച്ച് കളിക്കുകയാ. അവര് പൊട്ടിച്ചിരിച്ചുകൊണ്ട് വിനോദാപാധികളിൽ പങ്കെടുക്കുകയാ. അല്ലാമാ ശിബിലി നോക്കുമ്പോ ഈ കൊച്ചുകുട്ടി മാത്രം മരത്തണലിരുന്ന് പൊട്ടിക്കരയുന്നത് കാണുമ്പോ അല്ലാമാ ശിബിലി ആ കുഞ്ഞിന്റെ അടുക്കൽ വന്ന് വാത്സല്യത്തോടെ തലയിൽ തലോട് ചോദിച്ചു, മാത്രമോനെ, എന്തിനാ നീ കരയുന്നത്?
എന്തിനാ നിന്റെ സമപ്രായക്കാര് മുഴുവനും മൈതാന മധ്യത്ത് തിമിർത്താടുമ്പോ ആ കൂട്ടത്തിൽ നിന്നെ പങ്കു തീർക്കാത്തത് കൊണ്ടാണോ? അതല്ല നിനക്ക് വിശന്നിട്ടാണോ കരയുന്നത്? എന്താ നീ കരയുന്നത് എന്ന് ചോദിക്കുമ്പോ ആ കുഞ്ഞിനോട് പറയുന്ന മോനെ, നിന്റെ സമപ്രായക്കാര് നിന്റെ കളിയിൽ പങ്കു ചേർത്തില്ലെങ്കിൽ നീ വരിക, അവരോട് ഞാൻ നിന്നെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞ് ആ കൗമാരപ്രായക്കാരന്റെ കൈ പിടിക്കുമ്പോ ഓ കൊച്ചുകുട്ടി പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? അല്ല മാ ശിബിലേ, ഞാൻ കരയുന്നത് എന്നെ കളിയിൽ കൂട്ടാത്തത് കൊണ്ടല്ല, എനിക്ക് വിശന്നിട്ടല്ല, ദാഹിച്ചിട്ടല്ല, എന്റെ മനസ്സിൽ ഏതെങ്കിലും വിഷമമുണ്ടായിട്ടല്ല. ഏ മാനവർഗളെ, നിങ്ങൾ ഇന്നലെ പറഞ്ഞ ഒരു കാര്യം ഓർത്തിട്ടാണ് ഞാൻ കരയുക. അല്ല മാ ശിബിലി, ചോദിച്ചെന്താ നീ പറയുന്നത്? ഇന്നലെ നിങ്ങളുടെ പ്രസംഗം കേൾക്കാൻ ഞാനും ഉണ്ടായിരുന്നു, ഇന്നലെ രാത്രിയിൽ നിങ്ങൾ വാത് നടത്തുമ്പോൾ ഞങ്ങളോട് പറഞ്ഞു തന്നില്ലേ, നാളെ നരകത്തെ കുറിച്ച് ശ്രദ്ധിക്കണമെന്ന് ആയത്ത് പറഞ്ഞില്ലേ? നാളെ പരലോകത്തെത്തുമ്പോ നിങ്ങൾ നിങ്ങളെ നിങ്ങളെ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞില്ലേ? അക്കൂട്ടത്തിൽ നിങ്ങൾ പറഞ്ഞത് എന്താ? നരകത്തിന് നാളെ പിറകു കൊള്ളികൾക്ക് പകരം ഉപയോഗിക്കുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാണെന്ന് പറയുമ്പോ അല്ലാഹു നാളെ നരകത്തിന് പിറകു കൊള്ളികൾക്ക് പകരം മനുഷ്യ ശരീരം എടുത്തു വെക്കുമ്പോ അക്കൂട്ടത്തിൽ അല്ലാഹു എന്നെയും എടുത്തു വെക്കില്ലേ നോക്കിട്ട് ഓ നരകത്ത് കൂട്ട് ഞാൻ കരയുകയാണെന്ന് ആ കുഞ്ഞു പറയുമ്പോ അല്ല മാ ശിബിലി, ആ കുഞ്ഞിന്റെ തോളത്ത് തട്ടിയിട്ട് പറയുന്ന പോലെ നീ അതോത്തിട്ട് കരയുന്നത് എന്തിനാ? അതല്ലാഹു മുതിർന്ന പ്രായക്കാരെയല്ലേ ഉപയോഗിക്കുക? നീ കൊച്ചുകുട്ടിയല്ലേ, നിനക്ക് പ്രായപൂർത്തിയായിട്ടില്ലല്ലോ, എന്തിനാണ് നീ അതോത്ത് കരയുന്നത്? അത് ബുദ്ധിയും പക്വതയും ഉള്ളവർക്ക് ബാധകമായതല്ലേ? എന്തിനാ നീ അതോത്ത് കരയുന്നത്? നീ കൊച്ചുകുട്ടിയല്ലേ, അല്ലാഹു നിന്നെ നാളെ നരകത്തിൽ വെറുതെ വിടില്ലേ എന്ന് ചോദിക്കുമ്പോ ഓ സമയത്താ കൗമാരപ്രായക്കാരൻ പറഞ്ഞ മറുപടി എന്താ? സഹോദര, ഇങ്ങനെ ഒരു കൗമാരത്തെ നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയുമോ? ആറാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ വാട്ടർ ബോട്ടിലിൽ വെള്ളമല്ല കൊണ്ടുപോകുന്നത്, മദ്യമാണ് കൊണ്ടുപോകുന്നതെന്ന് പരിചയപ്പെടുത്തിയ കൗമാരത്തിന്റെ നടുവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു കൗമാരക്കാരനെ ഞാൻ പരിചയപ്പെടുത്തുകയാ. ഓ കുഞ്ഞു പറയുന്നല്ല മാ ശിബിലിയോട്, ലോക പ്രശസ്തനായ പണ്ഡിത പടു ഓ കുഞ്ഞിന്റെ തോളത്ത് തട്ടിക്കൊണ്ട് മോനെ നീ പേടിക്കണ്ട, നിന്നെയല്ല നരകത്തിൽ വിടൂല, നീ കൊച്ചു കുഞ്ഞല്ലേ എന്ന് പറയുമ്പോ ആ കുഞ്ഞു പറഞ്ഞു മഹാനവറുകളെ, അത് കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയോ? അങ്ങനെ എനിക്ക് സ്വയം അടങ്ങാൻ കഴിയോ? പലപ്പോഴും എന്റെ ഉമ്മ അടുപ്പിന് തീ പിടിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓ കുഞ്ഞു പറയുകയാ, എന്റെ വീട്ടിൽ എന്റെ ഉമ്മ അടുപ്പിന് തീ പിടിക്കുമ്പോ വലിയ വലിയ വിറക് കൊള്ളികൾ എടുത്തിട്ട് തീ പിടിപ്പിക്കുമ്പോ അതിന് തീ പിടിക്കാതെ വരുമ്പോ ചെറിയ വിറക് കഷണങ്ങളിൽ തീ പിടിപ്പിച്ചിട്ട് അതിടയിലോട്ട് തിരികെ വെച്ചിട്ടാണ് വലിയ വലിയ വിറക് കൊള്ളികൾക്ക് തീ പിടിപ്പിക്കുക. അല്ലാഹു നാളെ പരലോകത്ത് ആ മകന്റെ കൊച്ചുകുട്ടിയിൽ ചോദിക്കുകയാ, അല്ലാഹു നാളെ വലിയ വലിയ മനുഷ്യരെ നരകത്തിലോട്ട് എടുത്തു വെക്കുമ്പോ അതിനെ നാനും തീ പിടിക്കാതെ വന്നാ കൊച്ചു വിറക് കഷണങ്ങൾ എടുത്തു വെക്കുന്നത് പോലെ കൊച്ചുകുട്ടികളായ ഞങ്ങളെ എങ്ങാനും ആ വലിയവരുടെ ഇടയിലോട്ട് തിരികെ കയറ്റിയാല് അല്ലാഹു അങ്ങനെ ചെയ്താല് ഞാനും അതിൽ പെട്ടുപോവില്ലേ നോക്കിട്ടാണ് കരയുന്നതെന്ന് പറഞ്ഞ കൗമാരക്കാരൻ. കുട്ടികൾ മുഴുവനും മൈതാന മധ്യത്തിൽ കിടന്ന് കളിച്ചുല്ലസിക്കുമ്പോ ആ സമയത്ത് വൃക്ഷത്തണലിൽ പോയിരുന്ന് നരകത്തെ കുറിച്ച് ഓർത്ത് കരഞ്ഞു പോയ അല്ലാഹു പറയുന്നു നരകത്തിന്റെ ചൂടോർക്കുമ്പോ കുറച്ചു മാത്രം നീ കരയണേ, കുറച്ചു മാത്രം നീ ചിരിക്കണേ, നിങ്ങൾ വല്ലാതെ കരഞ്ഞു പോകണേ. ആരാ സഹോദരങ്ങളെ ചൂട് വരുമ്പോൾ രക്ഷപ്പെടാനുള്ള മാർഗം നോക്കുമ്പോ ആരോ ഇതേവരെ കരകമോത്തിട്ട് കരഞ്ഞതാർക്കാവുള്ളത്? നരകത്തിന്റെ ചൂടിനെ കുറിച്ച് ഓർത്തിട്ടുള്ളവർ ആരാവുള്ളത്? പാതിരാത്രി മുഴുവനും മദ്യപിച്ചു മതോന്മത്തരായി, കിട്ടിയ പൈസ കൊണ്ടുപോയി നിളാപാലസിന് കൊടുത്തിട്ട് മദ്യപിച്ചു മതോന്മത്തരായി തിരിച്ചു വന്ന് മുകളുവളയില് കുടിലിൽ കിടന്ന് മലർന്നുറങ്ങുമ്പോ ഓ ചെറുപ്പക്കാരാ നീ ചിന്തിച്ചിട്ടുണ്ടോ നാളെ അല്ലാന്റെ കത്തി ജ്വലിക്കുന്ന നരകത്തിന്റെ ചൂട് ഇതേപോലെ ഞാൻ അനുഭവിക്കണമെന്ന് നീ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ നമ്മളൊന്ന് കരയണ്ടേ നരകം ഓർത്തിട്ട്. എന്റെ സഹോദര, നീ ഇവിടെ ഈ ചൂട് കാലത്ത് എന്തൊക്കെ അനുഭവിക്കുന്നോ അതൊക്കെ നാളെ നരകത്തിൽ അനുഭവിക്കണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, നരകത്തിന്റെ ചൂടെന്ന് പറഞ്ഞാൽ വല്ലാത്ത ചൂടാ. ചൂടെന്ന് പറഞ്ഞാലോ നരകത്തിന്റെ തീയെ കുറിച്ച് പറയാൻ സമയമില്ല, പക്ഷെ നരകത്തിന്റെ ഒരു തീയുടെ വലിപ്പം എന്താ?
നരകത്തിന്റെ ഒരു തീ കൊള്ളി, ഒരു തീ, തീയുടെ ഒരു നാളം. ആ നാളോ എന്ന് പറഞ്ഞാൽ എന്താ നരകത്തിന്റെ തീ എന്താന്ന് പറയാൻ നമുക്ക് നമ്മുടെ വാക്കുകൾ അസക്തമാണ്. പക്ഷെ നരകത്തിന്റെ ഒരു തീ നാളോ എന്ന് പറഞ്ഞാൽ എന്താ ആ തീ നാളം എന്താന്നറിയണോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു നരകത്തിന്റെ ഒരു തീ നാളം. ആയിരക്കണക്കിന് വർഷം കത്തിച്ച ഈ നരകത്തിന്റെ ഒരു തീ നാളം അള്ളാഹു പറയുകയാണ്, ആ തീനാളം നരകത്തിന് മുകളിലോട്ട് ആളിക്കത്തുന്നത് കണ്ടാല് ഒരു വലിയ കെട്ടിടമാണോ എന്ന് തോന്നിപ്പോകും. അതല്ല, കന്നഹൂജിമാലത്തുന്ന സുഫർ, നല്ല ചുവന്ന ഒട്ടകങ്ങൾ വാരി വിതറപ്പെട്ടതാണോ എന്ന് തോന്നിപ്പോകും. അള്ളാഹുവിന്റെ ഖുർആൻ പറയുക, നരകത്തിലോ എന്റെ സഹോദരങ്ങളെ നരകം ഒന്ന് കേട്ടു നോക്ക്. അള്ളാഹു നരകത്തിൽ തരുന്നത് ഇതേ അവസ്ഥയാണ്. അള്ളാഹു വസ്ത്രം ഊരുകല്ല, അള്ളാഹുവിടെ വസ്ത്രം ഉടുക്കാൻ തരികയാണ്. എന്താ വസ്ത്രം നരകത്തിൽ തരുകുന്ന വസ്ത്രം? എന്താ കുത്തിയത്തിലഹുമ സിയാബും മിന്നാരിൻ യുസബ്ബു മിന ഫൗകി റൂസിഹിമുൽ ഹമീം. അവർക്ക് തീയാലുള്ള വസ്ത്രം അല്ലാഹു ഉടുപ്പിച്ചു കൊടുത്തു. നരകത്തിന് ചൂടുകൊണ്ട് നിലവിളിക്കുമ്പോൾ അല്ലാഹു തീ കൊണ്ടുള്ള വസ്ത്രം, ആ വസ്ത്രമാണ് ഇടുക. കാറ്റിന് പോലും ചൂട, നാളെ നരകത്തിലും ഇതിനേക്കാളും വലിയ ചൂടാണ് അവിടെയും. അല്ലാഹു നരകത്തിലൊരു ഫാനുണ്ട്, നരകത്തിലൊരു കാറ്റുണ്ട്, ആ കാറ്റിന്റെ പേരാണ് ഫീ സമൂമിം ബഹമീ അല്ല പറയുകയാ. ചൂട് കാരണത്താല് നരകത്തിന്റെ ചൂട് സഹിക്കാങ്ങടിയാണ് നരകവാസികൾ കടന്നൊലിക്കുമ്പോ അവര് പറയും അല്ലാഹുവേ ഒരൽപ്പം ശമനം തരണേ അല്ലാഹുവേ എന്ന് പറയുമ്പോ ആ നരകത്തിലൊരു കാറ്റടിച്ചു വീശും. ആ നരകത്തിലെ കാറ്റിന്റെ പ്രത്യേകത എന്താ? സമൂഹം പറയുന്ന തീക്കാറ്റാണ് അടിച്ചു വീശുക. മുഖം മുഴുവനെ കത്തിച്ചൊലിച്ചു മറിച്ചു നോക്കുന്നു പോലെ നരകത്തിലേക്ക് തീക്കാറ്റാണ് അടിച്ചു വീശുക. ആ കാറ്റടിച്ചാല് തണുപ്പുമില്ല, മാന്യതയുമില്ല. അല്ല പറയുന്നു നരകത്തിന്റെ കാറ്റെന്ന് പറഞ്ഞാല് ഈ സമൂഹം തീക്കാറ്റാണ്. ആ കാറ്റങ്ങളെ അടിച്ചു വീശുമ്പോ മരകത്തെ തൊലി മുഴുവനും അങ്ങ് ഉരിഞ്ഞു മാറിപ്പോകും. 36 ഡിഗ്രി വരുമ്പോ തൊലി ഉരിയുമ്പോ നിനക്ക് തോന്നുന്നില്ല അല്ലെ നരകത്തെ കുറിച്ച്. അല്ല പറയ, നരകത്തിലൊരു മനുഷ്യരെ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞാൽ ആദ്യം ഉരിഞ്ഞു മാറുന്നത് അവന്റെ തൊലിയാണ്. ഇതേപോലെ ഉരിഞ്ഞു മാറും, പക്ഷെ ഇവിടെ ഉരിഞ്ഞു മാറിയാൽ അവൾ അങ്ങനെ തന്നെ കറുത്ത് കിടക്കും. അള്ളാഹു പറയുക, അള്ളാഹു പറയുകയാണ് ഈ ആയത്ത് കാര്യമായിട്ട് കേട്ടിക്കോളി. വേനൽക്കാലത്ത് ചൂട് അനുഭവിക്കുമ്പോ അള്ളാഹു പറയുകയാണ് ഇന്നല്ലദീന കഫറൂ ബി ആയാതിനാ സൗഫ നുസ്ലീഹി നാറാ കുല്ലമാ നമിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുല്ലദാബ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ, എന്റെ ദൃഷ്ടാന്തങ്ങൾ എത്രയേറെ കണ്ടിട്ടും അതിന് നേരെ കണ്ണടച്ചു നിന്നവർ അവരാരെ സങ്കേതം എവിടെയാണെന്നറിയുമോ? നാളെ ഞാൻ അവരെ നരകത്തിലോട്ടാണ് വലിച്ചെറിയുന്നത്. അള്ളാഹു പറയുകയാണ് ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ, ഏറെ തെളിവുകളും പിന്മാറാൻ വേണ്ടി നന്നാവാൻ വേണ്ടി എത്രയെത്രയോ ഉദാഹരണം കൊടുത്തിട്ട് അതിന് നേരെ കണ്ണടച്ചു നിന്നവരുണ്ടല്ലോ. ഈ കത്തിച്ചൊലിക്കുന്ന ചൂടത്ത് കിടന്ന് വല്ലാതെ കട്ടപ്പെടുമ്പോ ഇത് കണ്ടിട്ടും അല്ലാന്റെ നരകമോർക്കാത്തവർ, ഈ ചൂടേ ചൂട്ടും നരകത്തിന്റെ ചൂടിനെ കുറിച്ച് ചിന്തിക്കാത്തവർ, എന്നിട്ടും മദ്യപാനത്തിലേക്ക് ചൂതാട്ടത്തിലേക്ക് പലിശയിലോട്ട് തിരിഞ്ഞു പോകേണ്ടവർ, നാളെ അല്ലാഹുവേ ഈ കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ ഞാൻ പോകണമെന്ന് ചിന്തിക്കാത്തവർ, അല്ല പറയുന്നു നാളെ ലോകത്ത് ഞാൻ അവനെ നരകത്തിലോട്ട് വലിച്ചെറിയും. നരകത്തിലോട്ട് വലിച്ചെറിയുമ്പോഴുള്ള അവസ്ഥ എന്താ? അല്ലാഹു സുബ്ഹാനഹു വതആല പാപികളായ മനുഷ്യരെ നരകത്തിലോട്ട് വലിച്ചെറിയുമ്പോ അവരുടെ അവസ്ഥ എന്താ? കുല്ലമാ നലജത് ജുലൂദുഹും വബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്.
എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ ഒരുമിച്ച് കൂടിയ മുകളിവിളയിലെ ഓരോ സഹോദരങ്ങളും ചിന്തിച്ചു കൊള്ളണേ. അല്ല പറയുന്ന 36 ഡിഗ്രിയിലാണ് നിന്റെ തൊലി ഉരിയുന്നതെങ്കിൽ നാളെ നരകത്തിലോട്ട് നിന്നെ വലിച്ചെറിയുമ്പോ അതാ മനുഷ്യന്റെ തൊലി മുഴുവനും ഉരിഞ്ഞു മാറുകയാണ്, അവന്റെ മാംസം മുഴുവനും കത്തിജ്വലിക്കുകയാണ്, അവന്റെ മാംസം മുഴുവനും കത്തിക്കരിഞ്ഞ് ചാമ്പലായി അവന്റെ എല്ലുകൾ പോലും പൊടിയായി മാറുമെന്ന് ഖുർആൻ പറയുന്നില്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ ചോദിച്ചില്ലേ എന്ന് പറയുന്ന നരകം എന്താന്നറിയോ? അല്ലാന്റെ കത്തിച്ചൊലിക്കുന്ന തീഗോളമാണത്. ഉത്തമാ എന്ന് പറയുന്ന നരകമേതാത് നിങ്ങൾക്കറിയോ? അത് അല്ലാഹുവിന്റെ കത്തിച്ചൊലിക്കുന്ന തീയാണ്. ആ തീ വരുമ്പോ ശരീരത്തിന്റെ മാംസവും തൊലിയും ഉരിഞ്ഞു മാറി അതോടെ തീർന്നു എന്ന് കരുതണ്ട. ഓരോ തൊലിയും അങ്ങ് കരിഞ്ഞു മാറുമ്പോ വീണ്ടും വീണ്ടും അവന്റെ ശരീരത്തിലേക്ക് ഞാൻ തൊലിയെ ഇട്ടുകൊടുക്കും. എന്തിനാന്നറിയോ? അല്ലാന്റെ ഖുർആൻ പറയുകയാണ് ശിക്ഷ എന്താണെന്ന് അവൻ രുചിക്കാൻ വേണ്ടി. ഓർത്തു കേൾക്കുക, ഓരോ തൊലി ഉരിഞ്ഞു മാറുമ്പോഴും വീണ്ടും വീണ്ടും ഞാൻ അവന് ചർമ്മം ഇട്ടു കൊടുക്കുകയാണ്. എന്തിനെന്നറിയുമോ? അവൻ നരകത്തിന്റെ ശിക്ഷ എന്താണെന്നറിയാൻ വേണ്ടി. കാരണം ഇതൊരു ശാസ്ത്രീയ സത്യമാണ്. നമുക്കറിയാമല്ലോ മനുഷ്യന് പഞ്ചേന്ദ്രിയ പരിജ്ഞാനമുണ്ട്. അഞ്ചിന്ദ്രിയങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവൻ ശരീരത്തിന്റെ എല്ലാ ഭാവവ്യത്യാസങ്ങളും അറിയുന്നത്. തൊക്കുള്ളത് കൊണ്ടാണ് അവൻ തൊക്കിന്റെ സ്പർശനം അറിയുന്നത്. ഈ തൊലി ഇല്ലെങ്കിൽ സ്പർശനം അറിയുമോ? ഈ തൊലി എങ്ങ് മാറിയാൽ പിന്നെ മനുഷ്യൻ വേദന അറിയുമോ? മനുഷ്യൻ വേദന അറിയുന്നത് തൊലിയിലൂടെയാണ്. അല്ല പറഞ്ഞു തൊലി ഉരിഞ്ഞു മാറിയാൽ പിന്നെ വേദന അറിയില്ല എന്നാണ് ശാസ്ത്ര സത്യമെങ്കിൽ അല്ല പറയുന്നു നീ അറിയടാ. വീണ്ടും വീണ്ടും അല്ലാഹു തൊലിയിട്ട് കൊടുക്കുകയാ. എന്തിനാ നരകത്തിന്റെ ശിക്ഷ എന്താണെന്ന് അവൻ അറിയാൻ വേണ്ടി. ഒന്ന് ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ. ഇതുകൊണ്ടല്ലേ കൗമാര പ്രായക്കാരൻ പോലും കരഞ്ഞു പോയത്. ഓ നരകത്തിന്റെ ഓരോ ചൂടുകൾ എന്താ? ആ നരകത്തിന്റെ വസ്ത്രവും ചൂടാണ്. മാത്രമോ നരകത്തിൽ കുടിക്കാൻ തരുന്ന വെള്ളം പോലും ചൂടാണ്, 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 ചൂടാണ്. അല്ലാഹു നാളെ നരകത്തിൽ കുടിക്കാൻ തരുന്ന വെള്ളം എന്താ? ഫശാരിബൂന അലൈഹി മിനൽ ഹമീം ഫശാരിബൂന ശുർബൽ ഹീം. അല്ല പറയുകയാ നാളെ നരകവാസികൾ ചൂട് കാരണത്താൽ ദാഹിച്ചവശരായി അവര് പറയും അല്ലാഹുവേ കുടിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തരുമോ? ഓ സമയത്ത് അല്ലാഹു നരകവാസിക്ക് കൊടുക്കുന്നത് എന്താ? തിളച്ചുമറിയുന്ന ഹമീം എന്ന് പറയുന്ന ചീഞ്ചലവാ. ഒരു കോപ്പ് നിറച്ച് തിളച്ചുമറിയുന്ന ചീഞ്ചലം കൊടുക്കുമ്പോ എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ ചെറുപ്പക്കാരോട് നരകത്തെ സഹിക്കാൻ പറ്റുമോ? നാളെ നരകത്തിന്റെ ഹമീമ് കുടിക്കണോ മോനെ? നാളെ നരകത്തിന്റെ ഹമീമ് കുടിക്കണോ മോനെ? നാളെ നരകത്തിന്റെ ഹമീമ് കുടിക്കണോ മോനെ? രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടത്ത് പണിയെടുത്തിട്ട് അല്ല കശുവണ്ടി ഫാക്ടറിയിൽ പോയി ജോലി എടുത്തിട്ട് വൈകുന്നേരം കിട്ടുന്ന 100-200 രൂപയുമായി ബാർ ഹോട്ടലിൽ പോയി മദ്യപിച്ച് മതോന്മത്തനായി വീട്ടിലോട്ട് വന്നു കിടക്കുന്ന മദ്യപനിച്ചു പോയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, അല്ലാണ്ട് റസൂല് പറഞ്ഞത് കേട്ടോ? മമ്മാത മദ്മൂസൽ ഖംരി, ആരെങ്കിലും ഒരു മുടുക്കുടിയനായി മരിച്ചു പോയാ, ആരെങ്കിലും അവന്റെ വയറ്റിനുള്ളില് ഒരു തുള്ളി വെള്ളമെങ്ങാനും മദ്യമെങ്ങാനും കിടക്കുന്ന അവസ്ഥയില് അവനെങ്ങാനും മരിച്ചു പോയാ, സക്കാഹുല്ലാഹു മിനൽ ഹൂത്ത്, അല്ലാഹു നാളെ അവനെ ഹൂത്തിൽ നിന്ന് കുടിപ്പിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മദ്യപാനികളൊന്ന് കേട്ടുകൊള്ളുക, ഒരു തുള്ളി മദ്യമെങ്ങാനും വയറ്റിന്റെ അകത്ത് പോയാല് നരകത്തിന്റെ ചൂടോർക്കുക. അല്ല പറയുന്നവനെ അല്ലാഹു നാളെ കൂത്തിൽ നിന്നാണ് കുടിപ്പിക്കുക. സഹാബത്ത് ചോദിച്ചു പോയി, നബിയേ മൽഹൂത്തു യാ റസൂലല്ലാഹ്, ഓ നബിയേ ഹൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഹൂത്ത് എന്താണെന്നറിയോ? യനഹുറുന തഖ്റുജു മിന ഫുറൂജിൽ മുമിസാത്, അഭിസാരികൾ ായ സ്ത്രീകളുടെ ഗുഹ്യസ്ഥാനത്ത് നിന്ന് ഒലിച്ചു വരുന്ന ചീഞ്ചരം കൊണ്ട് നിറക്കപ്പെട്ട പുഴയാണ് ഹൂത്തെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരു തുള്ളി മദ്യമെങ്ങാനും അകത്തു പോയോ? ഒരു തുള്ളി മദ്യം നിന്റെ വയറ്റിന്റെ ഉള്ളിൽ കിടന്നോ? അല്ലാഹു നാളെ തിളച്ചു മറിയുന്ന ചീഞ്ചരമാണ് നിനക്ക് കൊടുക്കാൻ തരുക. ഇവിടത്തെ ചൂടിൽ പിന്തുരുകുമ്പോ നരകത്തിന്റെ ചൂടോർക്കണേ. ഓ നരകത്തിലെ ചൂടുള്ള പാനീയം എന്താ? അല്ലാഹു പറയുകയാണ്
തിളച്ചുമറിയുന്ന ചീഞ്ചലമാണ്. അതൊരു പാത്രത്തിൽ മുഖത്തോട്ട് അടുപ്പിക്കുമ്പോ അല്ലാഹു പറയുകയാണ്, അല്ലാഹു പറയുകയാണ്, ലോകത്തിലെ ഏറ്റവും മോശമായ ദ്രാവകമാണിത്. ആ തീയുടെ ചൂട് കാരണത്താൽ, ആ വെള്ളത്തിന്റെ ചീഞ്ചലത്തിന്റെ ചൂട് കാരണത്താൽ അവന്റെ മുഖത്തെ മാംസം മുഴുവനും ഉരുകി അത് അവന്റെ കോപ്പയിലോട്ട് വീഴുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എത്ര പറഞ്ഞാലും ഞാൻ ഉപേക്ഷിക്കില്ല, എത്ര പറഞ്ഞാലും ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് മദ്യപിക്കുന്നവര്, ചീട്ട് കളിക്കുന്നവര്, നാളെ നരകത്തിലോട്ട് നിനക്ക് ക്ഷമിക്കാൻ കഴിയുമോ? നരകത്തെ തൊട്ട് ക്ഷമിക്കാൻ കഴിയോ? അല്ലാഹു തരുന്ന ചീഞ്ചലം ദാഹത്തിന്റെ കാഠിന്യം കൊണ്ട് എങ്ങനെ എങ്ങാനും അകത്തോട്ട് കുടിച്ചു പോയാ? അല്ലാഹു പറയുകയാണ്, ആ ചൂടുള്ള ചീഞ്ചലം വന്ന് വയറ്റുള്ളിലോട്ട് കടന്ന് അവന്റെ കുടൽമാലകൾ മുഴുവനെ കത്തിക്കരിച്ച് ചാമ്പലാക്കി, എണ്ണക്കീട മുഴുകി വരുന്നത് പോലെ, താറ് ഉരുകി ഒലിക്കുന്നത് പോലെ അവന്റെ മലദ്വാരത്തിലൂടെ അവന്റെ കുടലുകളും കരകളും ഹൃദയങ്ങളും കത്തിച്ചൊലിച്ച് ഈ വെള്ളത്തിൽ കിടന്ന് നലിഞ്ഞു ചേർന്നിട്ട് അത് വെറുതെ ടാറൊഴുകുന്നത് പോലെ അവന്റെ മലദ്വാരത്തിലൂടെ ഒലിച്ചു വരുമെന്ന് ഖുർആൻ പറയുമ്പോ നരകത്തിലെ പാനീയത്തിന്റെ ചൂടാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അനുഭവിക്കുന്ന ചൂടൊരു ചൂടല്ല. ജഹന്നമിന്റെ ചൂടാണ് മക്കളെ വല്ലാത്ത ചൂട്, അവിടുത്തെ പാനീയത്തിന്റെ ചൂടാ പറഞ്ഞത്. കുടിച്ചിട്ട് വയറ്റിനുള്ളിലോട്ട് പോയാൽ കുടൽമാലകളെ മുഴുവനും അതിന്റെ ഉള്ളിലോട്ട് ലയിപ്പിച്ചു ചേർത്തിട്ട് അത് പിട്ടഭാഗത്തൂടെ വെളിയിലൂടെ എണ്ണക്കീടം പോലെ ഒലിച്ചു വരുമ്പോ എങ്ങനെയാ നിനക്കത് സഹിക്കാൻ കഴിയുക? നരകത്തിലെ വെള്ളത്തിന്റെ ചൂടാ. അപ്പൊ ഇനിയിപ്പോ ബാക്കി ചൂട് പറയണോ? ബാക്കി ചൂട് പറയണോ? നരകത്തിലെ വെള്ളത്തിന്റെ ചൂടാണ്. മദ്യം ഞാൻ മോന്തു എന്ന് പറഞ്ഞാ മോന്ത്, മദ്യം മോന്തു എന്ന് പറഞ്ഞാ മോന്ത്, എന്തോരു കുടിയാണ്, എന്തോരു കുടി, ഇങ്ങനെ കുടി. പുതുവത്സരത്തിന് കുടിച്ചു തീർത്തത് എത്ര കോടി, ഓണത്തിന് കുടിച്ചു തീർത്തത് എത്ര കോടി, എല്ലാത്തിനും കുടിച്ചു തീർക്കുന്നത് എത്ര കോടി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്തോരു കുടിയാണ്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ഖുർആൻ പറയുന്നു ഈ വേനൽക്കാലത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഈ ചൂടല്ലേ പറയേണ്ടത്, എന്തോരു കുടി കുടിക്കണം. ചിലര് ബിയർ കുടിക്കും, ബിയർ കുടിക്കണ ഹലാലാണെന്നാണ് ചിലരുടെ. ഒരാൾ വന്നിട്ടാണ് ഉസ്താദെ 15% വലിയ ആൽക്കഹോൾ ഉള്ളു, അതങ്ങോട്ട് ഹലാലാക്കി കൂടെ, ബാക്കി 85% നല്ലതല്ലേ. ഈ സോഡാ കുപ്പിയുടെ കഴുത്ത് പോലെ അകത്തോട്ട് തള്ളിയ കവളൊക്കെ ഒന്ന് പുട്ടുപോലെ വരും. ചില പിള്ളേരെയൊക്കെ സോഡാ കുപ്പിയുടെ പഴയ കഴുത്തുമാരി അകത്തോട്ട് തള്ളി 15%. ഒരു ചെറുപ്പക്കാരനെ ഒരു ബിയറിന്റെ കുപ്പി എടുത്തിട്ട് നന്നായിട്ട് കുലുക്കി എന്നിട്ട് കൊറേ വെളിയിലോട്ട് കളഞ്ഞു, ബാക്കി കുടിച്ചു. അതെന്താടാ, ഒരു 15% ആൽക്കഹോൾ ഉണ്ട്, അതങ്ങ് വെളിയിൽ പോട്ടെ, ബാക്കി കുടിക്കാമല്ലോ. ഇതാണ് നമ്മുടെ പരിപാടി. പിന്നെ വാറ്റ്യാരായം വേറെ, ബിയർ ആണെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് ഒരു സഹാബി പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഞങ്ങൾ നല്ല തണുപ്പുള്ള ഗ്രാമത്തിൽ താമസിക്കുന്നവരാണ്, ഞങ്ങളുടെ നാട്ടിൽ വല്ലാത്ത തണുപ്പാണ് നബിയേ, തണുപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. മൂന്നാറ് നിന്ന് വന്ന അച്യുതാനന്ദ, മൂന്നാറ് നിന്ന് വന്ന ആളാന്ന് കരുതുക. നമ്മുടെ മൂന്നാറേ JCB കൊണ്ട് പൊക്കട മൂന്നാറില്ലേ, മൂന്നാറിൽ പോയിട്ട് നബിതങ്ങളുടെ സുന്നത്ത് പറഞ്ഞു കൊടുക്കി സഹോദരങ്ങളെ. എന്റെ ചെറുപ്പക്കാരെ മൂന്നാറിന്റെ പേരിൽ എല്ലാവരും അടിക്കാണ്, അള്ളഹാനോട് പറഞ്ഞു കൊടുക്ക്, അള്ളഹാന്റെ റസൂൽ നബിദിനത്തിന് പോയി പറഞ്ഞു കൊടുക്ക്. ഞാൻ തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ നബിദിന സമ്മേളനത്തിൽ മാനിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, രമേശ് ചെന്നിത്തല ഇരിക്കുന്ന സദസ്സിൽ വെച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾ വലതുകാരും ഇടതുകാരും അടിച്ചാലും ആദരവായ പ്രവാചകൻ മൂന്നാറുകാരെ നോക്കിയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, അക്കിരിമുൽ അർള, ഈ ഭൂമിയെ നിങ്ങൾ ബഹുമാനിക്കണേ, ഫഇന്നഹ ഉമ്മുക്കും, ഈ ഭൂമി നിങ്ങളുടെ മാതാവാണ്. ഭാരത മാതാവാണെന്നല്ല, ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ലോകമേ മാതാവാണെന്നാണ്. അക്കിരിമുൽ അർള, ഈ ഭൂമിയെ നിങ്ങൾ ബഹുമാനിക്കണേ, ഫഇന്നഹ ഉമ്മുക്കും, ഈ ഭൂമി നിങ്ങളുടെ ഉമ്മയാണ്. ഉമ്മയുടെ ഉമ്മയുടെ ഗർഭപാത്രം മാന്തി പറിക്കരുത് JCB വെച്ച്, ഉമ്മയെ ഉപദ്രവിക്കരുത്, അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, കുന്നുകൾ ഇടിച്ചു നിരത്തരുത്. കാരണം പർവ്വതങ്ങൾ അല്ലാഹു ഭൂമിയുടെ ആണിയാക്കിയിട്ടാണ് വെച്ചത്, വൽജിബാല ഉത്താദ, ഈ പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ചൂട് വർദ്ധിച്ചത്? അത് വേറൊരു കാര്യം. എന്തുകൊണ്ടാണ് ചൂടുണ്ടായത്? അത് വേറൊരു കാര്യം. എന്തുകൊണ്ടാണ് ചൂടുണ്ടായത്? എന്തുകൊണ്ടാണ് ചൂടുണ്ടായത്? ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അതുകൊണ്ട് സഹോദരങ്ങളെ,
ഞാൻ പറഞ്ഞത് നമ്മുടെ ഇന്നത്തെ സന്ദേശം ഭൂമിയെ ബഹുമാനിക്കണം. പർവ്വതം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ആണിയാണ്. ശാസ്ത്രത്തിന്റെ നിഗമന പ്രകാരം ഭൂമിയുടെ മുകളിൽ പർവ്വതം എത്രയുണ്ടോ അത്രയും തന്നെ താഴോട്ടുണ്ട്. ഈ ഭൂമി എന്ന് പറയുന്ന വെള്ളത്തിന്റെ മുകളിലാണ് കിടക്കുന്നത് അല്ലേ? ഭൂമി വെള്ളത്തിന്റെ മുകളിലല്ലേ? വെള്ളത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു സാധനം ആട്, അത് പൊതുതത്വമാണ്. വെള്ളത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു സാധനം ആടും. അതുകൊണ്ടാണ് 7 മണി കഴിഞ്ഞിട്ട് ഇപ്പൊ പാമ്പാടുന്ന മാതിരി ആടുന്നത്. വെള്ളത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഏതൊരു സാധനമാണെങ്കിലും ആടും ബാലൻസ് ഉണ്ടാവില്ല. ഭൂമി വെള്ളത്തിന്റെ മുകളിലാണ്, അത് ആടും. അതുകൊണ്ട് അതിനെ അല്ലാഹു പറഞ്ഞു, ജിബാല, പർവ്വതങ്ങൾ വെച്ചിട്ട് ഞാൻ അതിനെ ആണിയാക്കി അടിച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങൾ അതിനെ തോണ്ടിപ്പറിക്കരുത്, ഭൂകമ്പം ഉണ്ടാകും. ഭൂമി വെള്ളത്തിന്റെ മുകളിൽ കിടക്കുകയാണ്, ബാലൻസ് തെറ്റിയ വീടും. അതുകൊണ്ട് നിങ്ങൾ അതിനെ തകർത്ത് കളയരുത്. അതുകൊണ്ട് മൂന്നാർ നിവാസിയായ ആള് തണുപ്പാണ്. റസൂൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, ഞങ്ങളുടെ പ്രദേശത്ത് വല്ലാതെ തണുപ്പാണ് നബിയേ. അതുകൊണ്ട് അല്ലാഹുവിന്റെ തിരുദൂതരെ, നിങ്ങൾക്ക് തണുപ്പ് കാരണം കിടുകിടാ വിറക്കുന്നത് കൊണ്ട് ജോലി ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് വല്ലാതെ തണുപ്പ് വരുമ്പോ ഞങ്ങളുടെ ശരീരത്തിന് ചൂട് കൊടുക്കാൻ ഞങ്ങൾ ഗോതമ്പിൽ നിന്നൊരു ദ്രാവകം വാറ്റിയെടുക്കുന്നുണ്ട്. അത് ഞങ്ങൾ ഉപയോഗിച്ചു കൊള്ളട്ടെയോ നബിയേ? വല്ലാത്ത തണുപ്പ് കാരണത്താൽ ശരീരത്തിനൊന്ന് ചൂട് പിടിപ്പ് ഞങ്ങളൊരു ദ്രാവകം വാറ്റിയെടുക്കുന്നുണ്ട്. അത് ഞങ്ങളൊന്ന് ഉപയോഗിക്കട്ടെ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പാടില്ല, അതിനെ നിങ്ങൾ ഉപേക്ഷിച്ചു കൊള്ളുക. ആ സാധനമാണ് സഹോദരങ്ങളെ ബിയർ. ആളുകൾ പറയുന്നത് എന്താ, തണുപ്പൊന്ന് മാറ്റാനല്ലേ, ഒന്ന് മിനുങ്ങി ചൂടാവാനല്ലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പാടില്ല, അതിനെ നിങ്ങൾ ഉപേക്ഷിക്കണേ. കാരണം മദ്യപിക്കുന്നവന്റെ വാസസ്ഥലം അത് നരകമാണെന്ന് അത് ബിയറാണ്. റസൂലുള്ളാഹിയുടെ കാലത്ത് വന്നിട്ട് ഈ ഗോതമ്പിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനമേ ഉസ്താദേ, ഈ മൂത്രത്തിന്റെ ഒക്കെ അസുഖത്തിന് നല്ല പറ്റിയതാണ് ബിയർ. അതുകൊണ്ട് രണ്ടെണ്ണം അടിച്ചോട്ടെ, ഇച്ചിരി ആരോഗ്യമൊക്കെ നന്നാവും കേട്ടോ. പറ്റൂല സഹോദരങ്ങളെ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്ത്രത്തിൽ ജീവിക്കാനുള്ളതാ. ആചാര്യ എടുത്ത് വന്നിട്ട് ഒരാൾ 1000 രൂപ പൈസ ചോദിച്ച് കടം, ആചാര്യക്ക് പലിശ മേടിക്കണം. പക്ഷെ നാട്ടുകാരെന്ത് പറയും? ആചാര്യ പറഞ്ഞ പരിപാടി എന്താ അറിയാവോ? ആചാര്യ നേരെ ഒരു 1000 രൂപയുടെ ഒറ്റ നോട്ട് എടുത്ത്, 1000 രൂപയുടെ ഒരു നോട്ട്, ഒരു നോട്ട് എടുത്തിട്ട് അതുകൊണ്ട് പിള്ളേര് കടലാസം കൊണ്ട് തോണി ഉണ്ടാക്കണ മാതിരി ഒരു തോണി ഉണ്ടാക്കി. കടലാസുകൊണ്ട് വെള്ളം ഉണ്ടാക്കി. അവന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞത്, 1000 രൂപ തന്നിട്ടുണ്ട്, നീ പലിശ ഒന്നും തരണ്ട, പക്ഷെ മാസാമാസം വള്ളത്തിന് വാടക തരാം. 1000 രൂപയുടെ നോട്ട് കൊണ്ട് വള്ളം ഉണ്ടാക്കി കൊടുത്തിട്ട് 1000ത്തിന്റെ പലിശയല്ല, പക്ഷെ നീ മാസാമാസം വള്ളത്തിനൊരു വാടക തരണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ തന്ത്രമൊക്കെ എവിടെയാ വിജയിച്ചു പോകുന്നത്? വാറ്റാരായം കുടിക്കുന്നവർ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, വാറ്റാരായത്തിന് പല പേരാണ്, പോസ്റ്റ്മാൻ, ആനമയക്കി, കെട്ടോളത്തല്ലി, അങ്ങനെ പല സൈസാണ്. പോസ്റ്റ്മാൻ എന്നുള്ളൊരു വാറ്റാരായ, അത് കുടിച്ചാൽ പിന്നെ പോസ്റ്റ്മാനെ പോലെ സർവ്വ വീടും കയറിയിടങ്ങൾക്ക് സ്വന്തം വീട്ടിൽ പോകില്ല. അതൊക്കെ പണ്ടാരാണ്. ആ അങ്ങനെ പല സാധനങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള വാറ്റാരാണ്, നിസ്കാരപ്പായ, അത് കുടിച്ചാൽ പിന്നെ എപ്പോഴും മുമ്പിട്ട് സുജൂതി തന്നെ ഇടയ്ക്ക് എഴുന്നേക്കില്ല. ഇപ്പൊ ഏറ്റവും പുതുതായിട്ട് മൂന്നാർ വന്ന പിന്നെ ഒരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ വാറ്റാരായത്തിന്റെ പേരാണ് JCB. കടയിൽ പോയിട്ട് ഒരു JCB തരാൻ പറഞ്ഞാൽ തരും. അതിന്റെ ഗുണം എന്താണെന്നറിയാവോ? അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അതിലിന്റെ കുത്തിയുടെ മുമ്പിൽ പോയിട്ട് JCBനെ മാതിരി ഇങ്ങനെ മാന്തിക്കൊണ്ട് മാന്തിക്കൊണ്ട് പോകില്ല വീട്ടില്. അതാ JCBയുടെ ഗുണം. അത് കുടിച്ചാൽ പിന്നെ ഈ മതിലിന്റെ അടുത്തൊക്കെ പോയിട്ട് JCB തോണ്ടണമാതിരി ഇങ്ങനെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേക്കും. അവൻ വിട്ടിയെത്തൂല. അത് JCBയുടെ ഗുണം. ഏതാണെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാ, എന്റെ കരളിന്റെ രസനമായ എന്റെ ചെറുപ്പക്കാരോട് ചോദിക്കുകയാ, മക്കളെ ആര് പറഞ്ഞാണെങ്കിൽ കാട് പാതിരാത്രിയിലും മദ്യം മോന്തിയാ കല്യാണം നടക്കുന്ന എന്റെ തലേ ദിവസം രാത്രിയില് മദ്യത്തിന്റെ എത്ര കുപ്പികളാണ് നമ്മുടെ വീടുകളിൽ കുപ്പിപ്പൊട്ടിക്കപ്പെടുന്നത്? എത്രയോ മദ്യവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാതെ, ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ മദ്യത്തിന്റെ പുറകെ പാങ്ങ് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാര, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നാളെ പരലോകത്ത് നിനക്ക് തരുന്നത് എന്താ? അല്ലാഹു ഹമീം എന്ന് പറയുന്ന ചീഞ്ചലമാണ് നൽകുക. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഈ ഒറ്റ കാര്യം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ നരകത്തെ കുറിച്ച് നമ്മൾ എത്രയോ കേട്ടിട്ടുണ്ട്. നരകത്തിന്റെ വസ്ത്രം പോലും തീയാണ്, നരകത്തിന്റെ പാനീയവും തീയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ,
36 ഡിഗ്രി ചൂട് വന്നപ്പോ ഈ വല്ലാത്ത ചൂടിന് ചുറ്റുപൊള്ളുമ്പോ എത്ര വെള്ളം കുടിച്ചാലും ദാഹം മാറുമോ? എത്ര വെള്ളം കുടിച്ചാലും ദാഹം മാറുമോ? ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളമാണ് കൊടുക്കുക? അല്ലാഹു നരകത്തിന്റെ ചൂടിനെ കുറിച്ച് പറയുമ്പോൾ പരലോകത്ത് പറയുന്നത് ഇതാണ്, നാളെ നരകത്തിൽ എത്ര വെള്ളം കുടിച്ചാലും അവന്റെ ദാഹം തീരില്ല. ജലരോഗം ബാധിച്ച ഒട്ടകം കൊടുക്കുമ്പോലെ നാളെ നരകത്തിലവൻ വെള്ളം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഒട്ടകങ്ങൾക്ക് വരുന്നൊരു രോഗമാണ് ജലരോഗം എന്ന് പറയുന്ന രോഗം. ആ വെള്ളം കുടിച്ചാൽ ഒട്ടകത്തിന്റെ വയറ് നിറയില്ല. സഹോദരങ്ങളെ, ഇവിടെ എത്ര കുടിച്ചാലും മനസ്സിന്റെ ശരീരത്തിന്റെ ദാഹം നൽകാത്തതുപോലെ നാളെ നരകത്തിൽ നമുക്ക് ആ ദാഹം നിലനിൽക്കുമെങ്കിൽ ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയുകയാ, അള്ളാഹുവിന്റെ നരകത്തെ കുറിച്ച് റസൂലുള്ള എത്ര എത്രയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറയാൻ ഈ വിരീതന്റെ നാവുകൾക്ക് ശക്തി പോരാ. പക്ഷേ അനസ് റളിയല്ലാഹു തആലാണ് പറഞ്ഞതെന്താ? അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം സുബ്ഹി നമസ്കാരത്തിന് ശേഷം ഞങ്ങളോട് മതപ്രഭാഷണം നടത്തി. ഒരു ദിവസം ഞങ്ങളോട് ഒരു പ്രസംഗം നടത്തി. അതുപോലൊരു പ്രസംഗം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഇതേവരെ കേട്ടിട്ടേയില്ല. എന്തോ ഒരു പ്രഭാഷണമാണ്! ലോകത്തിൽ ഏറ്റവും വലിയ പ്രഭാഷണം നടത്തിയത് ആരെന്നറിയുമോ? സഫാമലയുടെ പ്രഭാഷകനെ നബിയുൽ ഹറമൈൻ സയ്യിദുൽ കൗനൈൻ വസീലത്തുന ഫിദ്ദാറൈൻ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പ്രഭാഷണം തുടർന്നു. പ്രവാചകന്റെ പ്രഭാഷണം ലോഹർ വരെ നീണ്ടു. ഞങ്ങളെല്ലാവരും ലോഹർ നമസ്കരിച്ചു. അതിനുശേഷം റസൂലുള്ള വീണ്ടും പ്രഭാഷണം തുടങ്ങി. ഓ പ്രഭാഷണം അസർ വരെ നീണ്ടു. അസർ കഴിഞ്ഞിട്ട് പ്രവാചകൻ എത്തിയില്ല, മഗ്രിബ് വരെ നീണ്ടു. മഗ്രിബ് കഴിഞ്ഞ് റസൂലുള്ള വീണ്ടും പ്രഭാഷണം നടത്തി. ഇഷാ വരെ നീണ്ടു. അവസാനം ഇഷാ നമസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് പ്രഭാഷണം നടത്തി. സുബ്ഹി മുതൽ വൈകുന്നേരം ഇഷാ വരെ പാതിരാ പത്ത് കുത്തുന്നത് വരെ അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് പറഞ്ഞത് എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് പറഞ്ഞത് നരകത്തെ കുറിച്ചായിരുന്നു. നരകത്തെ കുറിച്ചായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് മുഴുവൻ നരകമാണ്, നരകമാണ്. ഒരു ദിവസം ലോകത്തിന്റെ പ്രഭാഷകൻ പറഞ്ഞത് നരകമാണെങ്കിൽ ഈ പരിമിതമായ 2 മണിക്കൂർ കൊണ്ട് വിനീതനായ അഹമ്മദ് കബീറിനത് പറഞ്ഞു തീർക്കാൻ കഴിയോ? അവസാനം റസൂലുള്ള തന്റെ മുമ്പിൽ നരകത്തെ കേട്ടിട്ട് ഭയന്ന് നിൽക്കുന്ന സഹാബത്തിനോട് പറയുന്നു, ഈ വേനൽക്കാലത്തിൽ ഖുർആൻ പറയുന്ന സന്ദേശം പറഞ്ഞ് ഞാൻ സമാപിപ്പിക്കുകയാ. നരകം പറയുന്നത് കൊണ്ട് കൂടുതൽ വിനോദങ്ങളിലോട്ട് ഞാൻ കടക്കുന്നില്ല. അല്ല പറഞ്ഞത് തന്നെ കൂടുതൽ കരയാണല്ലേ, കുറച്ച് ചിരിക്കാണല്ലേ. അതുകൊണ്ട് നമുക്കൊന്ന് ചിരിക്കണ്ട സഹോദരങ്ങളെ, നമുക്കൊന്ന് ചിരിക്കണ്ട, ചിരിക്കണ്ട. അറിയുമല്ലോ റസൂലുള്ള മിഅ്റാജിന്റെ യാത്ര പോയപ്പോ എല്ലാ മലക്കുകളും പ്രവാചകന് സ്വാഗതം പറയാൻ ഓടിയെത്തി. എല്ലാ മലക്കുകളും റസൂലുള്ളാന്റെ കരം പിടിക്കുമ്പോ ഒരൊറ്റ മലക്ക് മാത്രം കുത്തിയിരിക്കുകയാണ്. ഓ മലക്കിന്റെ മുഖത്ത് ഭാവ വ്യത്യാസമില്ല. ആ മലക്കൊന്ന് റസൂലുള്ളാനെ കണ്ടിട്ട് പുഞ്ചിരിക്കുന്നത് പോലുമില്ല. ആദരവായ റസൂലുള്ളാഹി ചോദിച്ചു, ഇതാരാണെന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട മലായിക്കത്തുകൾ പറയുന്നു, ഹദാ ഇസ്രാഫീൽ. ആയിരിക്കുന്നത് ഇസ്രാഫീലാണ്, ആയിരിക്കുന്നത് ഇസ്രാഫീലാണ്. ജിബ്രീലിനോട് റസൂലുള്ള ചോദിച്ചു, എന്തേ ആ ഇസ്രാഫീൽ വലിയ ഗൗരവത്തോടെ ഇരിക്കുന്നത്? അദ്ദേഹത്തിന്റെ മുഖത്തൊരു ചിരി ഞാൻ കാണുന്നില്ലല്ലോ. നരകത്തിന്റെ ചൂട് പറഞ്ഞ മുകളുകളയിലെ സദസ്സിലെ സഹോദരങ്ങളോട് ഞാൻ പറയുകയാ, റസൂലുള്ളയോട് പറയുന്ന നബിയേ, അല്ലാഹു നരകത്തെ സൃഷ്ടിച്ച അന്ന് മുതൽ ഇതേവരെ ഇസ്രാഫീൽ ചിരിച്ചിട്ടില്ല നബിയേ, ഇസ്രാഫീൽ ചിരിച്ചിട്ടില്ല നബിയേ. അല്ലാഹു നരകത്തെ സൃഷ്ടിച്ചത് കണ്ടപ്പോ ഇതേവരെ ചിരിക്കാതിരിക്കുന്നത് ആരെന്നറിയുമോ? രാവെന്നില്ലാതെ, പകരെന്നില്ലാതെ, തളർച്ചയില്ലാതെ, ക്ഷീണമില്ലാതെ 24 മണിക്കൂറും അല്ലാഹ് തസ്ബീഹ് ചെയ്യുന്ന, അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന ഒരു മലക്ക് പോലും നരകത്തെ കണ്ടിട്ട് ഇത് പിന്നീട് ചിരിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹ് പറയുന്നു,
കുറച്ചു മാത്രം ചിരിക്കണേ, ഈ ആവാസങ്ങളുടെ നടുവിൽ ചിരിക്കരുതേ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചിരിയും തമാശയുമായി സർവ ചാനലുകളും മനുഷ്യനെ ചിരിപ്പിക്കാൻ മത്സരം നടത്തുമ്പോ അള്ള പറയുന്നു നരകത്തെ ഓത്ത് കരയുക. റസൂലുള്ളാഹി കഥയൊക്കെ പറഞ്ഞിട്ട് സഹാബത്തിനോട് പറഞ്ഞു, സഹാബ രാവിലെ സുബഹിക്ക് തുടങ്ങിയ പ്രഭാഷണം നരകത്തെ കുറിച്ച് പറഞ്ഞ പ്രസംഗം ഇശായിക്ക് അവസാനിപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഞാൻ അറിഞ്ഞതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, നരകത്തെ കുറിച്ച് എനിക്കറിയാവുന്നതെല്ലാം നിങ്ങൾ അറിഞ്ഞിരുന്നതെങ്കിൽ, നരകത്തിന് ഞാൻ കണ്ടതെല്ലാം നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ, കുറച്ച് മാത്രമേ നിങ്ങൾ ചുരുക്കുമായിരുന്നുള്ളൂ, വളരെ കൂടുതലായിട്ട് നിങ്ങൾ കരയുമായിരുന്നു. ഇത് പറയേണ്ട താമസം ഹദീസ് റിവായത്ത് ചെയ്യുന്ന സഹാബി പറയുകയാസൂലിന്റെ സഹാബത്ത് മുഴുവനും ഞാൻ അറിഞ്ഞതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചു മാത്രമേ കരയുമായിരുന്നു എന്ന് പറഞ്ഞപ്പോ അത് കേട്ട സഹാബത്ത് മുഴുവനും മുഖം താഴേക്ക് കുരിഞ്ഞു വെച്ച് അവരെല്ലാവരും ഏകി ഏകി കരയാൻ തുടങ്ങിയെന്ന് ഹദീസിന്റെ റാവി പറയുമ്പോ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് നരകം പറഞ്ഞപ്പോ ആ സഹാബത്ത് നേരെ വീട്ടിലെത്തി, എന്നിട്ട് വിളക്കിന്റെ വെളിച്ചത്തിലേക്ക് തങ്ങളുടെ ചൂണ്ടുവിരൽ വെച്ചിട്ട് അവര് പരിശോധിച്ചു നോക്കി. എത്രേ കേട്ടിട്ട് വെറുതെ പോയവരല്ല, വീട്ടിൽ ചെന്നിട്ട് വിളക്കിന്റെ തിരികൊളുത്തിയിട്ട് ആ തീയിലേക്ക് തന്നെ ചൂണ്ടുവിരൽ വെച്ചിട്ട് സാബത്ത് വെച്ച ഉടനെ കൈവലിച്ചു പോയി, ചൂട് സഹിക്കാങ്കടിയാടെ കൈവലിച്ചു പോയി. എന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, റബ്ബേ അല്ലാഹുവേ, ദുനിയാവിലെ ഈ ചൂട് സഹിക്കാങ്കടിയില്ലെങ്കിൽ നാളെ നരകത്തിന്റെ ചൂട് ഞാൻ എങ്ങനെ സഹിക്കുമല്ലാ, നരകത്തിന്റെ ചൂട് ഞാൻ എങ്ങനെ സഹിക്കുമല്ലാ. അവര് കേട്ടിട്ട് മാത്രമല്ല പരിശോധിച്ചു നോക്കി തങ്ങൾക്ക് ഈ ചൂട് സഹിക്കാൻ പറ്റുമോ. നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കി, ദുനിയാവിൽ ഒരു ഉറുമ്പ് കടിച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റും, ഒരു തീപ്പെട്ടിക്കൊള്ളിയിൽ കയറി അറിയാതെ തൊട്ടുപോയാല് കാലെന്ന് ചവിട്ടിയ അറിയാതെ നമ്മൾ കാല് വലിക്കൂല. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിനെ, ഈ ഭൂമിയിലെ ചൂടിന്റെ 70 ഇരട്ടി ചൂടുണ്ട് നരകത്തിലെ തീക്കുന്ന നബി മുഹമ്മദ് മുസ്തഫ. മലക്കുകൾ പോലും വല്ലാതെ കരഞ്ഞുപോയി, ഒരു മലക്ക് നരകം കണ്ടിട്ട് പിന്നെ ചിരിച്ചിട്ടില്ല. അപ്പൊ നമ്മളോ ആ നരകത്തെ ഓർത്ത് നമ്മൾ ചിരിക്കുകയാണോ, ആ നരകത്തെ ഓർത്ത് നമ്മൾ കരയുകയാണോ? അതുകൊണ്ട് ഇൻഷാല്ലാ നരകത്തെ ഓർത്ത് കരയും. അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂലോകത്ത് ഓരോ കാര്യങ്ങൾ നമുക്ക് നൽകുന്ന നമ്മുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയാ. അപ്പൊ മലക്കുകൾ പോലും കരഞ്ഞെങ്കിൽ പിന്നെ നമ്മൾ കരയുണ്ട്, മലക്കുകൾ പോലും കരഞ്ഞാ നമ്മള് കരയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അറിയുമല്ലോ ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു. ആരാ സയ്യിദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു? സയ്യിദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു, ഒരൊറ്റ വാക്ക് കൂടി കേട്ടോളൂ ഇൻഷാല്ലാ, എന്നിട്ട് നമുക്ക് പിരിയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നരക ഓർത്തിട്ട് ആരെങ്കിലും കരയാറുണ്ട? ഏറ്റവും കൂടുതൽ കരയേണ്ടത് ആരാ? പെണ്ണുങ്ങളല്ലേ കരയേണ്ടത്? നരകോത്തിട്ട് ഏറ്റവും കൂടുതൽ കരയേണ്ട ആണുങ്ങളാണോ? നരകോത്തിട്ട് ഏറ്റവും കൂടുതൽ കരയേണ്ടത് പെണ്ണുങ്ങളല്ലേ? എന്റെ സഹോദരങ്ങളെ, കാരണം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എല്ലാ കാര്യങ്ങളും മുമ്പ് നീ നിൽക്കുന്നത് പെണ്ണല്ലേ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ഇനി ഉരീത്തുക്കുന്ന അക്തറമിൻ അഹ്ലിന്നാർ, ഓ സ്ത്രീകളെ, മിഹ്റാജിന്റെ യാത്രയിൽ ഞാൻ കണ്ടു നരകം മുഴുവൻ പെണ്ണുങ്ങളെ കൊണ്ട് നിറഞ്ഞു കിടക്കുക. നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. കാരണം എന്താ? ഏറ്റവും കൂടുതൽ ജീവിതത്തിലെ പാപങ്ങൾക്ക് സാധ്യതയുള്ളത് സ്ത്രീകൾക്കാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ വന്ന് ഏറ്റവും കൂടുതൽ നരകത്തിൽ കരയേണ്ടത് സ്ത്രീകളാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇന്നി ഉരീദുക്കുന്ന അക്തറ മിൻ അഹ്ലിന്നാര്, നരകത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് പെണ്ണുങ്ങളെയാണ്. അതുകൊണ്ട് സ്ത്രീകളെ, നരകം മുഴുവൻ നിങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാ. അതുകൊണ്ട് നരകത്തെ ഓത്ത് കരയണേ, നരകത്തെ ഓത്ത് കരയണേ, നരകത്തെ ഓത്ത് കരയണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. തെറ്റ് ചെയ്താൽ മാത്രം നരകത്തെ ഓത്ത് കരഞ്ഞാ മതിയോ? സഹാബത്ത് രേഖപ്പെടുത്തുന്ന എന്താ, ഒരു തെറ്റും ചെയ്യാത്ത റസൂലുള്ള നിസ്കരിക്കാൻ നിൽക്കുമ്പോ
അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്ന് ഞങ്ങൾ നിസ്കരിക്കാൻ നിന്നാൽ റസൂലുള്ളാഹിയുടെ ഹൃദയത്തിലെ കരച്ചിൽ ഞങ്ങൾ കേൾക്കുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂല് കരയുന്നത് കേൾക്കുമ്പോ ചൂടായി നിൽക്കുന്ന ചീനച്ചട്ടിയിലേക്ക് വെള്ളമൊടിച്ചാൽ എങ്ങനെ പതയുമോ, അതേപോലെ റസൂലുള്ള ഹൃദയത്തിൽ ദുഃഖം പതഞ്ഞു പതഞ്ഞ് പേടിയോടെ കരയുന്നത് ഞങ്ങൾ കേട്ടുവന്ന് സഹാബത്തല്ലേ രേഖപ്പെടുത്തി വെച്ചത്. അതുകൊണ്ട് തെറ്റ് ചെയ്യാത്തവര് പോലും പേടിച്ചു കരഞ്ഞെങ്കിൽ ഇനി തെറ്റ് ചെയ്തവരുടെ കഥ എന്താണെന്ന് റസൂല് പറഞ്ഞത് എന്താ? നാല് വിഭാഗം സ്ത്രീകൾ നരകത്തിലാണ്. അല്ലാണ്ട് റസൂല് സ്ത്രീകൾ നരകത്തിൽ പോയി എത്രയോ കഥ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരി വേനൽ ചൂടിൽ വീടിന്റെ അടുത്ത് നിന്നിട്ട് നീ വല്ലാതെ പൊട്ടിപ്പറിയുമ്പോ ചൂട് കാരണത്താൽ അടുക്കളയിൽ നിൽക്കാൻ കഴിയാറ്. മാത്രമല്ല ഒരു പെണ്ണല്ലേ ചൂടുമായിട്ട് പോലും ബന്ധപ്പെടുന്നത്. അടുക്കളയുടെ ചൂടനുഭവിക്കുന്ന നീ എന്ത് നരകത്തിന്റെ ചൂടിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല? അറിയുമല്ലോ ബഹുമാനപ്പെട്ട റാബിയത്തുൽ നബിയാ റളിയല്ലാഹു അൻഹാ, മഹദി അവരുടെ മുമ്പിൽ ആരോ ഖുർആൻ ഓതിക്കൊടുത്തു. ഓതിക്കൊടുത്തത് സൂറത്തുൽ മുസമ്മിലാണ്. സൂറത്തുൽ മുസമ്മിൽ ഓതി ഓതി അവസാനം നരകത്തിന്റെ അവസ്ഥയെത്തുമ്പോ ഇന്ന ലദൈനാ അൻകാലം ജഹീമാ വതആമനദാഹുസ്സദിന വആദാബനലീമാ, നാളെ നരകത്തിൽ കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ കൊളുത്തുകളുണ്ട് ചങ്ങലകളുണ്ടെന്ന് കേട്ടപ്പോ അതാത് കേൾക്കേണ്ട താമസം റാബിയത്തുൽ നബിയാ റളിയല്ലാഹു അൻഹാ നിന്ന നിപ്പില് ബോധം കെട്ട് താഴോട്ട് വീണെങ്കിൽ നമ്മൾ ബോധം കെട്ട് വീഴുന്നപ്പോഴാ നമ്മൾ മരിക്കുന്നു കേട്ടാ, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് കേട്ടാ, അതല്ലെങ്കിൽ സ്വർണ്ണമൊക്കെ മേടിച്ചു സ്വർണത്തിന്റെ വില ഇടിഞ്ഞു എന്ന് കേട്ടാ, ഇനി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന എന്തെങ്കിലും വാർത്തകൾ കേട്ടാ നമ്മൾ ബോധം കെട്ട് താഴെ വീടും. എന്റെ പെങ്ങളെ ഏതെങ്കിലും ഒരു പാതിരാത്രി നരക ഓർത്തിട്ട് രാത്രി കരഞ്ഞിട്ടില്ല, നരകോത്തിട്ട് സീരിയല് കണ്ടാ പെണ്ണ് കരയും, സീരിയലിലെ കൃത്രിമമായ കരച്ചില് കണ്ടാ പെണ്ണ് കരയും, നമ്മുടെ കണ്ണ് നിറയും. യാഥാർത്ഥ്യമായ നരക ഓർത്തിട്ട് കരയൂ. മുകളവള പള്ളിയിൽ നിന്ന് മഗരിബിന്റെ ബാങ്ക് വിളിക്കുമ്പോ തൊട്ടടുത്ത് താമസിക്കുന്ന പെണ്ണുങ്ങളെല്ലാം പൈപ്പിന്റെ മൂട്ടിൽ പോയി ഒതുവൊക്കെ എടുത്ത് നേരെ വന്ന് നമ്മൾ ഒത്ത് മഗരിബ് നിസ്കരിക്കാനാകും. നേരെ വീടിന്റെ അകത്ത് കയറി ഒരു മുസല്ലയൊക്കെ എടുത്ത് കൈ ചുരുട്ടി പിടിച്ച് നേരെ ഹാളിൽ ചെല്ലും. നമ്മൾ ഓർക്കും മഗരിബ് നിസ്കരിക്കാൻ പോവാൻ. ആ ഹാളിന്റെ മുൻപിൽ കൊണ്ടുപോയി ആ മുസല്ല അങ്ങ് വിരിച്ചിട്ട് ഒരു സാധനം കയ്യിലെടുക്കും, തസ്ബി അല്ല റിമോട്ട് എടുത്തിട്ട് ഒരു പറച്ചില ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നവൈതുൽ ഇതിക്കാഫ് ഇലാ അമാമി ഹാദൽ ടിവി ഇലാ നിഹായത്തി ഐഡിയ സ്റ്റാർ സിംഗർ അൽഹംദുലില്ലാഹ് ഒരൊറ്റ ഇരുപ്പ. നരകത്തെ ഓർത്ത് കരയാൻ എവിടെയാ സമയം? നമ്മൾ നരകത്തിന്റെ കാഴ്ച എവിടെയാ കണ്ടിട്ടുള്ളത്? അതുകൊണ്ട് എന്റെ സഹോദരിമാരോട് ഞാൻ പറയാം, നരകമോർത്ത് കരഞ്ഞാൽ ആ ഒരു തുള്ളി കണ്ണീരിന്റെ പ്രതിഫലം എന്താ? അത് ഇൻഷാല്ലാ നമുക്ക് അവസാനം പറയാം. ആ നരകത്തോത്ത് ഒരു തുള്ളി കണ്ണുനീര് വന്നാൽ അതിന് അല്ലാഹു നൽകുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, എത്രയെത്രയോ ഹദീസുകളിൽ നിറഞ്ഞു കിടക്കുകയല്ലേ, നാളെ നരകത്തിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങളാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇനി നാളെ നരകാവകാശികൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. എന്നിട്ട് അല്ലാഹു സ്ത്രീകളുടെ നരകാവസ്ഥ പറഞ്ഞിട്ടില്ലേ? വേനൽ ചൂടിൽ ചുട്ടുകൊള്ളുമ്പോ അല്ലാഹുവിന്റെ സഹോദരിമാരെ ചിന്തിക്കേണ്ടത് നരകത്തെ കുറിച്ചാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മിഅ്റാജിന്റെ യാത്ര കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞത് എന്താ? ഞാൻ നരകത്തിലൊരു പെണ്ണിനെ കണ്ടു, യദ്ഖുലു ഫീ ഫമിഹാ അന്നാർ വയഖ്റുജു ഫീ ദുബിരിഹാ വയഅലീ ദിമാഉഹാ. ആ പെണ്ണിന്റെ വായിലൂടെ തീനാളങ്ങൾ അകത്തേക്ക് പ്രവേശിക്കുന്നു. ആ തീനാളങ്ങൾ അവളുടെ വയറ്റിലൂടെ ചുറ്റിക്കിഴിഞ്ഞതിന് ശേഷം വയഖ്റുജു ഫീ ദുബിരിഹാ, അവളുടെ ഭൃഷ്ടഭാഗത്തൂടെ വെളിയിലോട്ട് പോവുകയാ. വായിലൂടെ കയറുന്ന നരകത്തിന്റെ തീനാളങ്ങൾ വയറ്റിലൂടെ ചുറ്റിക്കറങ്ങിയിട്ട് ഭൃഷ്ടഭാഗത്തൂടെ വെളിയിലോട്ട് പോകുമ്പോ ആ പ്രിയുടെ തല രണ്ടായി പൊട്ടിപ്പിളർന്ന് അതിന്റെ ഉള്ളിൽ കിടക്കുന്ന തലച്ചോറ് മുഴുവനും നിരയും പതയുമായിട്ട് വെളിയിലോട്ട് ഒടുക്കുകയാ. അടുത്ത് നിന്ന മലക്കിനോട് ഞാൻ ചോദിച്ചു, എന്ത് തെറ്റ് ചെയ്തിട്ടായി പെണ്ണി ശിക്ഷ അനുഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അടുത്ത് നിന്ന മലക്ക് റസൂലുള്ളാഹിയോട് പറഞ്ഞതെന്താ? മുകളുവിളയിലെ സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞതെന്താ പെണ്ണ് ചെയ്ത തെറ്റെന്താന്നറിയോ? അവള് വ്യഭിചരിച്ച പെണ്ണല്ല, അവള് പലിശ മേടിച്ച പെണ്ണല്ല, അവള് മദ്യപിച്ച
ജനിച്ച പെണ്ണുമല്ല പിന്നെയോ അല്ലെ തലമറ കാത്ത പെണ്ണിന്റെ അവസ്ഥയാന്ന് പറയുമ്പോ നരകത്തിന്റെ ചൂടിനെ കുറിച്ച് ഓർക്കാകളിയാണ്. എത്രയോ പ്രാവശ്യം നീ തല തുറന്നിട്ട് നടന്നിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തില് മാംസകശനത്തിന്റെ പ്രദർശനം പോലെ അന്യപുരുഷന്റെ കണ്ണിന് കുത്തി വരുക്കാനുള്ള ഒരു പ്രതിമയായി നീ നിന്ന് കൊടുത്തിട്ടുണ്ട്. എത്രയോ സ്ഥാനത്ത് നീ നിന്റെ തലമറക്കാട് മാറുമറക്കാട് എവിടെയൊക്കെ നീ കടന്നു ചെന്നിട്ടുണ്ട്. ഈ വല്ലാത്ത വേനൽ ചൂടില് 36 ഡിഗ്രിയിൽ നിന്റെ തൊലി ഉരിയുമ്പോ എന്തേ നരകത്തിൽ ഉരിയുന്ന തൊലിയെ കുറിച്ച് ഭയക്കുന്നില്ല, എന്തേ നരകത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല. സഹോദരങ്ങളെ, നിസ്സാരമല്ല, നിസ്സാരമല്ല. ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്, നരകത്തിന്റെ ചൂടിനെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നരകത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി അല്ലാഹു നരകത്തിൽ നിന്ന് നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആരാ സഹോദരങ്ങളെ, ഒരാൾ പോലും നരകത്തെ കുറിച്ച് നിർഭയരല്ല. ലോകത്തിന് സമ്മാനമായി കടന്നു വന്ന റസൂലുള്ള പോലെ പാതിരാത്തിൽ അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുവേ, 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 പടച്ചവനെ നീങ്ങളെ നരകത്തെ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. ആരാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ലഹു കുന്തു മുത്തഖിദൻ ഖലീല ഗൈറ റബ്ബി ലത്തഖത്തു അബൂബക്കർ. അല്ലാഹു വല്ലാണ് മറ്റൊരു കൂട്ടുകാരനെ തിരഞ്ഞെടുക്കാൻ എനിക്ക് അനുവാദമുണ്ടായിരുന്നെങ്കിൽ അബൂബക്കറിനെ ഞാൻ തിരഞ്ഞെടുക്കുമായിരുന്നെന്ന് റസൂലുള്ളാഹി പറഞ്ഞ അല്ലാഹുവിന്റെ റസൂലിന്റെ ചൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു വനാന്തരത്തിലൂടെ നടന്നു പോകുമ്പോ കരിമ്പാറ കെട്ടുകളെ മാൻ മലകളെ കാണുമ്പോ പറയുമായിരുന്നവത്രേ, പർവ്വത നിരകളെ, ഗിരിശൃംഗങ്ങളെ, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ വരുമ്പോ എന്റെ സ്വർഗത്തിന് നിങ്ങൾ സാക്ഷിയാണ്, നിങ്ങൾ സാക്ഷിയാണ്, നിങ്ങൾ സാക്ഷിയാണെന്ന് കരിമ്പാറ കെട്ടുകളെ കാണുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നവത്രേ. ലോകത്തിലെ ഒന്നാമത്തെ റസൂലുള്ളാഹിയുടെ സഹാബി എപ്പോഴും അദ്ദേഹത്തിന്റെ ചുണ്ടിലെ ചിന്ത എന്താ, കൈഫ ഹാദി യാ ഇലാഹി خير العمل سوء افعالي كثير زاد طاعتك لي زاد طاعتك لي كيف حالي يا الهي ليس لي خير العمل سوء افعالي كثير زاد طاعتك لي زاد طاعتك لي الله നിന്റെ മുമ്പിൽ വരുമ്പോ ഈ അബൂബക്കറിന്റെ അവസ്ഥ എന്താണെന്നറിയില്ല. അല്ലാ ആരാ പറയുന്നത്? അഹമ്മദ് കബീർ ബാഖലിയല്ല, അബ്ദുള്ള മന്നാനിയല്ല, ഇവിടെ ഇരിക്കുന്ന എന്റെ സഹോദരങ്ങളല്ല. അല്ലാന്റെ റസൂൽ അബൂബക്കറെ, 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 ഔവലു മന സദ്ദഖലി അബൂബക്കറെ, ഔവലു മന സൗവജനി അബൂബക്കറെ, ഔവലു മന ദഖല ജന്ന അബൂബക്കറെ. നാളെ പരലോകത്താദ്യം സ്വർഗത്തിന്റെ വാതിലിൽ മുട്ടുന്നത് ഞാനായിരിക്കും, ആദ്യം സ്വർഗവാതിൽ കടക്കുന്നത് ഞാനായിരിക്കും, എന്റെ തൊട്ട് മുമ്പിൽ എന്റെ അബൂബക്കർ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹിയുടെ ചാര നിന്ന് തൊട്ടടുത്ത് നിന്ന് സ്വർഗത്തിലോട്ട് കയറുമെന്ന് ഇതേവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത റസൂലുള്ളാഹി ലോകത്ത് വെച്ച് പറഞ്ഞു കൊടുത്ത അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലാഹുവേ, 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 നാളെ പരലോകത്ത് ഞാൻ വരുമ്പോ എന്റെ അവസ്ഥ എന്താണല്ലാ, കാരണം എന്താണെന്നറിയുമോ, ഞാൻ ചെയ്തതെല്ലാം തെറ്റാണ്, ഞാൻ ചെയ്തതെല്ലാം പാപമാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, സാധു താഴത്തീക്കലി സ്വർഗത്തിന്റെ മുമ്പിലോട്ട് നടന്നു പോകാൻ നാളെ പരലോകത്ത് പകരം വെക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല അല്ലാ, ഒന്നുമില്ല അല്ലാ, എന്റെ കൈകൾ ശൂന്യമാണ്, എന്റെ കർമ്മരേഖകൾ ശൂന്യമാണ്. അല്ലാഹുവേ, കരിമ്പാറ കെട്ടുകടിയുമ്പോ പൊട്ടിക്കരയുമ്പോ എന്റെ സഹോദര എനിക്കും നിനക്കും കടിയുമോ, കരിമ്പാറകൾ കാണുമ്പോ, കാട്ടുകല്ലുകൾ കാണുമ്പോ, മണൽത്തരികൾ കാണുമ്പോ നരകത്തെ ഓത്തിട്ട് കരയും
കഴിയും നാളായി മാറാനിരിക്കും നിങ്ങൾക്ക് കഴിയുമോ? നമ്മൾ രക്ഷപ്പെട്ടു മക്കളെ, നരകമോ തൊട്ട് കരയാ കഴിഞ്ഞെങ്കിൽ ആരാ ഉമറന്നറിയുമോ? നരകമോ തൊട്ട് അബൂബക്കർ കരഞ്ഞു, ഉമർ കരഞ്ഞു, ഉസ്മാൻ കരഞ്ഞു, ഉസ്മാൻ കരഞ്ഞു, അലിയ കരഞ്ഞു, ജൈഫർ കരഞ്ഞു, സയ്ദ് കരഞ്ഞു, മുആദ് കരഞ്ഞു, ഉബൈദ കരഞ്ഞു, എല്ലാവരും കരഞ്ഞു. അവരുടെ മുമ്പിൽ നിന്ന് റസൂലുള്ളയും കരഞ്ഞു, ഞാനും നിങ്ങളുമോ കരഞ്ഞിട്ടില്ല, ഞാനും നിങ്ങളും ഓത്തിട്ടില്ല. 36 ഡിഗ്രിയിൽ തൊലിയുരിയുമ്പോ, 1.5 ലക്ഷം ഡിഗ്രിയിൽ കല്ല് കത്തുമ്പോ നിന്റെ തൊലിയുരിയുന്നത് നീ അറിഞ്ഞില്ല, നിന്റെ മാസം ഇളകുന്നത് നീ അറിഞ്ഞില്ല. മോനെ ഇവിടെ മദ്യപിക്കുമ്പോ 7 വർഷം കഴിയുമ്പോ നിന്റെ കരളുരുകുമെങ്കിൽ നാളെ മദ്യപാനത്തിന്റെ പേരിൽ നിനക്ക് നാളെ നരകത്തിൽ ഉരുകുന്നത് നിന്റെ എല്ലുകളാണെന്ന് ഖുർആൻ പറയുന്നു. നാളെ നിന്റെ എല്ലുകൾ കത്തിക്കരിയും, നിന്റെ ശരീരം മുഴുവനും കരിഞ്ഞ് ചാമ്പലാകുമ്പോ, ഇന്ന് നിനക്ക് ചൂട് വരുമ്പോ നഗരസഭയുണ്ട് നിനക്ക് വെള്ളം കൊടുക്കാൻ, നഗരസഭയുണ്ട് നിനക്ക് വെള്ളം നൽകാൻ, സഹോദരങ്ങളെ കോരി കുടിക്കാൻ നിനക്ക് കിണറുണ്ട്. പക്ഷേ നാളെ നീ മദ്യപിച്ചിട്ട് പരലോകത്ത് ചെന്നാൽ 14,95,97,906 km മുകളിൽ നിൽക്കുന്ന സൂര്യന്റെ ചൂട് സഹിക്കാങ്ങടിയാണ് നീ ഓടുമ്പോ, നിനക്ക് നീ നെട്ടോട്ടം ഓടുമ്പോ. കോരി കുടിക്കാൻ മുകൾ വിളയില് കിണറുണ്ട്, ഇല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ടാപ്പുണ്ട്. എടാ മനുഷ്യ, എടാ മനുഷ്യ, ഇത്ര പറഞ്ഞിട്ടും മദ്യപിക്കുന്നവനെ, ഇത്ര കേട്ടിട്ടും നീ പരിശ്രമെടുക്കുന്നവനെ, ഇത്ര കേട്ടിട്ടും ചൂത് കളിക്കുന്നവനെ, ഇതേ സൂര്യൻ നിന്റെ ഒരു ജാൻ മുകളിൽ നിൽക്കും, നീ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി നെട്ടോട്ടമോടും, നിനക്ക് കുടിക്കാൻ ഒരു മനുഷ്യൻ ഉണ്ടാവുകയില്ല. നിന്റെ മകള് നിനക്ക് വെള്ളം തരില്ല, നിന്റെ പുത്രൻ നിനക്ക് വെള്ളം തരില്ല, നിന്റെ പിതാവ് നിന്നെ കാണുമ്പോൾ ഓടും, നിന്റെ കൂടെ കെട്ടിപ്പിടിച്ച ഭാര്യ നിന്നെ കാണുമ്പോൾ ഓടും. അന്നേ ദിവസം മക്കളെ കണ്ടാലും മാതാവോടും, നന്ദു പ്രസവിച്ച ഉമ്മ മക്കളെ നോക്കാത്ത ദിവസം, പിതാവ് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ദിവസം, കല്യാണ പെണ്ണോടി മറയുന്ന ദിവസം, അവിടെ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ഒരു ചാൻ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോ ഓടി വളക്കുന്ന നീ ഒരു തുള്ളി വെള്ളം തരുമോ? ഒരു തുള്ളി വെള്ളം തരുമോ? തൊണ്ട വരളുകയാണ്, ശരീരം തളരുകയാണ്, നരകത്തിന്റെ മുമ്പിൽ ഇരുന്ന് മേശനായി നിൽക്കുകയാണ്. ആ സമയത്ത് നിനക്ക് വെള്ളം തരാൻ ഒരാളേ ഉള്ളൂ, ഒരാളേ ഉള്ളൂ, ഒരാളേ ഉള്ളൂ. അതാരെന്നറിയുമോ? 5,200 മൈലുകൾക്ക് പുറം മൗലാ ശരീഫിന്റെ പച്ചക്കുപ്പയുടെ കീഴിൽ കിടക്കുന്ന എന്റെയും നിങ്ങളുടെയും ആത്മീയതയുടെ അപ്പോസ്തലന് നബി മുഹമ്മദ് റസൂലുള്ളാ. എന്തിനാ നീ വെറുതെ പാടിയാൽ മതിയോ? വെറുതെ പാടിപ്പടിച്ചാൽ മതിയോ? ഒരു തുള്ളി വെള്ളമില്ലാതെ ഞങ്ങൾ അലയുമ്പോ അങ്ങയുടെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കാൻ, ആ വെള്ളം കുടിച്ചാൽ പിന്നലാണോ? ഈ വേനൽ ചൂടിന്റെ ചൂടിലോർക്കണേ, ഇപ്പോഴും നിങ്ങളുടെ ശരീരം ചൂട് കൊണ്ട് വിയർക്കുമ്പോ നരകത്തിന്റെ ചൂടിനോത്തിട്ട് നീ കരുതണേ. നാളെ ആ വെള്ളം കുടിച്ചാല്, ഇന്ന് നിനക്ക് എത്ര വെള്ളം കുടിച്ചാലും ആമാശയത്തിന് തണുപ്പില്ല. നാളെ ആ വെള്ളം ഒന്ന് കുടിച്ചാൽ, അതൊന്ന് നാവിലോട്ട് തൊട്ടുവെച്ചാൽ, അതൊരിക്കലും പിന്നെ ദാഹിക്കുകയില്ല. ആ വെള്ളം കുടിക്കലല്ലാതെ വെള്ളമില്ലാതെ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി നീ ഓടുമ്പോ ആ സമയത്ത് റസൂലുള്ള പറയില്ലേ, അക്രമികളെ മാറി നിൽക്കടാ, അക്രമികളെ മാറി നിൽക്കടാ. നീ ശരീരത്തോട് അക്രമം ചെയ്തവനാണ്, ഞാൻ ഹറാമാക്കിയത് നീ തിന്നവനാണ്, നീ കുടിച്ചവനാണ്, നീ മദ്യം കുടിച്ചവനാണ്, നീ പലിശ തിന്നവനാണ്, നീ ഹറാമുകളെ തിന്നവനാണ്, മാറി നിൽക്കടാന്ന് പറഞ്ഞാട്ടിയോടിക്കുമ്പോ എന്റെ സഹോദരങ്ങളെ എവിടേക്കാണ് പോകുന്നത്? ഇത് പേടിച്ചിട്ടാണ് ലോകത്തിലെ കള്ളുകുടിയന്മാര് കള്ളു വീപ്പ വലിച്ചെറിഞ്ഞത്. ഇത് പേടിച്ചിട്ടാണ് നരകത്തിന്റെ പാനീയം കൊടുക്കാൻ പറ്റാതിട്ടാണ് കള്ളുവീപ്പ വലിച്ചെറിഞ്ഞത്. ലോകത്തിലെ ഏറ്റവും വലിയ കള്ളുകുടിയന്മാർ കള്ളിന്റെ പാത്രത്തിൽ ചത്തുകിടക്കുന്ന വണ്ടിനെടുത്ത്
കയ്യിൽ വെച്ചിട്ട് വണ്ടേ നീ എത്ര ഭാഗ്യവതിയാണ് വണ്ടേ, കള്ളു കുടിച്ചു കുടിച്ചു മരിക്കണമെന്നുള്ളത് എന്റെ ആഗ്രഹമായിരുന്നു, ഇതേവരെ എനിക്ക് കഴിഞ്ഞിട്ടില്ല, കള്ളു കുടിച്ചു കുടിച്ചു ചത്തുപോയ വണ്ടേ നീ എത്ര ഭാഗ്യവതിയാണെന്ന് കള്ളു കുടിച്ചു ചത്ത വണ്ടിനോട് കഥ പറഞ്ഞ കാട്ടറബികൾ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ഈ കള്ളു മാറ്റം കറിയുന്നില്ലയോ, മദ്യനിരോധനം നടത്തുന്നില്ലയോ, ഈ കള്ളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുന്നില്ലയോ, ഈ ആയത്തിറങ്ങേണ്ട താമസം ഖുർആൻ പറഞ്ഞു നിങ്ങൾ മാറുക, കള്ളു നിരോധിച്ചിരിക്കുന്നു, മദ്യനിരോധനം നടപ്പാക്കിയിരിക്കുന്നു, അമേരിക്കൻ സർക്കാരിന് മദ്യനിരോധനം നടപ്പാക്കാൻ 5,800 കോടി ഡോളറിന്റെ പരസ്യം വേണ്ടി വന്നെങ്കിൽ 40,000 ഉദ്യോഗസ്ഥര് രാവും പകലുമില്ലാതെ കല്ല് കുടിക്കുന്നവനെ പിടിക്കാൻ നടന്നപ്പോ 800,000 ലക്ഷത്തിലധികം ഡോളറുകൾ പത്രപരസ്യത്തിന് വേണ്ടി ചെലവഴിച്ചപ്പോ വെറും 4 വർഷം കൊണ്ട് ആ നിരോധനം മാറ്റേണ്ടി വന്നുവെങ്കിൽ അമേരിക്കൻ സർക്കാരിന് ഒരു മദ്യ നിരോധനം 4 വർഷത്തേക്ക് നടപ്പാക്കാൻ 8,400 കോടി ഡോളറാണ് വേണ്ടി വന്നതെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന് 1 ഡോളർ വേണ്ടി വന്നില്ല, 1 വെള്ളിക്കാശ് വേണ്ടി വന്നില്ല, 1 ഈത്തപ്പനക്കുരു കൊടുക്കേണ്ടി വന്നില്ല, നിങ്ങൾ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നേ എന്ന് ചോദിച്ചപ്പോ കിംഗ്ഫിഷർ കമ്പനിയുടെ രാജസ്ഥാൻ റോയൽ ചലഞ്ചേഴ്സ് എന്ന IPL ടീമിന്റെ മാനേജർ വിജയ് മല്യ എന്ന് പറയുന്ന കിംഗ്ഫിഷർ എന്ന് പറയുന്ന മധ്യരാജാവിനേക്കാൾ വലിയ മധ്യരാജാവ് അബൂദൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടില് ഏറ്റവും വലിയ മദീനയിൽ അബ്കാരി കോണ്ടാക്ടറിന്റെ വീട്ടിലിരുന്ന പാരലകൾക്കിന് മധ്യമട മദീനയുടെ തെരുവീതിയിലൂടെ മടയൊലിക്കുന്നത് പോലെ ഒലിച്ചു പോയെങ്കിൽ അവിടെ ഈ മദ്യപാനികൾ പേടിച്ചു പോയി, അല്ലാഹുവേ മദ്യം വേണ്ട, ഞങ്ങൾക്ക് മദ്യം വേണ്ട, നാളെ സ്വർഗത്തിലെ കള്ളു മതി അല്ലാഹുവേ, യുസ്കൗന മിർ റഹീഖിൻ മഖ്തൂം, സീല് വെക്കപ്പെട്ട മദ്യമാണ്, നാളെ സ്വർഗത്തിൽ മദ്യമുണ്ട്, അത് വ്യാജമല്ല ഒറിജിനലാണ്, അത് സീല് വെക്കപ്പെട്ട ഔദ്യോഗിക സീലുള്ള മദ്യമാണ്, അതിന്റെ സീൽ എന്ന് പറഞ്ഞാൽ ഖിതാബുഹു മിസ്ക്, മിസ്ക് കൊണ്ട് സീല് വെക്കപ്പെട്ട കള്ളു മതി. ഇത് പേടിച്ചപ്പോഴാണ് ഈ നരകത്തിന്റെ ചൂടറിയുന്ന ഒരു ചെറുപ്പക്കാരൻ മാറിയാൽ അത് മതി ഈ പാവപ്പെട്ടവന്റെ ശബ്ദത്തിന്റെ പ്രതിധ്വനിയായി. ഇത് പേടിച്ചപ്പോഴാണ് മദീനയുടെ ചുട്ടുപടുത്ത് കിടക്കുന്ന മണലാരുണ്യത്തില് ഒരു യുവാവായ സഹാബി കൈവരലുകൾ തൊണ്ടക്കുടിയിലോട്ട് കുത്തിയിറക്കി ഛർദ്ദിക്കാൻ തുടങ്ങിയത് ആരോ ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ ഛർദ്ദിക്കുന്നത്, ആ യുവാവ് പറഞ്ഞു അത്രേ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനം കേട്ടില്ലേ, മനുഷ്യരി ബഹംറം മുസ്തിറൻ മുസ്തഖില്ലല്ലഹു ബൈന തഖരീമിഹി വലം യതുബു വലം യൻസ ഫലൈസ മിന്നി വലാ അന മിൻഹു യൗമൽ ഖിയാമ, ആരെങ്കിലും നിരോധിക്കപ്പെട്ട മദ്യമകത്താക്കിയാൽ വലം യതുബു അവൻ പശ്ചാത്തപിച്ചില്ല, വലം യൻസ അവൻ മാറി നിന്നില്ല, എന്നാൽ ഫലൈസ മിന്നി അവൻ എന്നിൽ പെട്ടവനല്ല, വലാ അന മിൻഹു യൗമൽ ഖിയാമ ഞാനും അവനും തമ്മിൽ പരലോകത്തൊരു ബന്ധമില്ല, നാളെ പരലോകത്ത് ഞാൻ അവനെ കണ്ടാൽ പുറംതിരിഞ്ഞ് ഞാൻ മാറി നിൽക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് നാളെ ഒരു തുള്ളി വെള്ളം ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കണം, നരകത്തിന്റെ പാനീയം എനിക്ക് വേണ്ട, ഞാൻ കുടിച്ച മദ്യം ഞാൻ ഛർദ്ദിച്ച് വെളിയിലോട്ട് കളയുന്നെന്ന് പറഞ്ഞ സഹാബി, ഒരു യുവാവായ സഹാബി. എന്റെ പ്രിയപ്പെട്ട സഹോദര, കോൺക്രീറ്റ് സൗധങ്ങളിൽ നിന്ന് രാജകീയ നൗകയിലേറി പന്തനക്ഷത്ര ഹോട്ടലുകളുടെ പിന്നാമ്പുറങ്ങളിൽ സുഖം തേടി അലയുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, മാറുമോ നീ ഈ ചൂടോർക്കുമ്പോൾ നരകത്തിന്റെ ചൂടോർക്കുമോ, മദ്യപാനത്തിൽ നിന്ന് മാറുമോ, പലിശയിൽ നിന്ന് മാറുമോ, ചൂതാട്ടത്തിൽ നിന്ന് മാറുമോ, വ്യഭിചാരത്തിൽ നിന്ന് മാറുമോ, ഈ കാലത്തിന്റെ നടുവിൽ നീ കർമ്മനിരതനായി മാറുമോ? ഇത് ആലോചിച്ചപ്പോഴാണ് കള്ളുകുടിയന്മാർ ലോകത്തിലെ ഏറ്റവും വലിയ നല്ലവരായത്. ആദ്യം കാണുന്നവന്റെ കയ്യിൽ വെട്ടിയിട്ട് വാളിന്റെ മൂർച്ച നോക്കിയവൻ ലോകത്തിന്റെ ഏറ്റവും നല്ലവനായി മാറിയത് ഈ നരകത്തിന്റെ ചൂടോർത്തപ്പോഴാണ്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുന്നു എന്റെ സഹോദരങ്ങളോട്, ഈ ചൂടില് നാം ഓർക്കേണ്ടത് എന്താ, ഫലിയൽഹഖു ഖലീല, കുറച്ചു മാത്രം ചിരിക്കുക. കല്യാണ വീട്ടിൽ പോയാ കള്ള്, കല്യാണ വീട്ടിൽ പോയാ മാത്രമാണോ, സൽക്കാരത്തിന് പോയാ കള്ള്, കള്ളില്ലാത്തത് എവിടെയാ ഉള്ളത്? ഇപ്പതാ കേരള സർക്കാര് മദ്യക്കോള കുട്ടികൾക്ക് കൊടുക്കാം, മദ്യക്കോള 15% ആൽക്കഹോൾ നിറഞ്ഞ കോള കൊടുക്കാൻ പോവാണ് കുട്ടികൾക്ക്.
എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ സെവനപ്പും പെപ്സിയൊക്കെ മേടിച്ചിട്ട് കുടിക്കണ മാതിരി ഇനി കടയിൽ ചെന്നാല് 15% ആൽക്കഹോൾ ഉള്ള മദ്യക്കോൾ കിട്ടും. കള്ളു കച്ചവടം നഷ്ടത്തിലാണ് പിള്ളേർക്ക് കൊടുത്തു കൊടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഓരോ ഗവൺമെന്റിന്റെ ഒരു സർക്കാരിന്റെ എല്ലാ സർക്കാരിന്റെ പരിപാടി എന്താ, എന്തെങ്കിലും ഒരു വകുപ്പ് നഷ്ടത്തിലായ അത് പഞ്ചായത്ത് ഓഫീസിലും കൊടുക്കും, സ്കൂളിലും കൊടുക്കും. പണ്ട് ലോട്ടറി ഖജനാവ് കാലിയായപ്പോ എല്ലാരെ കൊണ്ട് ലോട്ടറി എടുപ്പിച്ചു, ലോട്ടറി കച്ചവടം നഷ്ടമായപ്പോ സർവ്വ സ്കൂളിലും ലോട്ടറി കൊടുത്തു. ഏതെങ്കിലും ഒരു വകുപ്പ് നഷ്ടത്തിലായ അത് മുഴുവൻ സ്കൂളിലെ പിള്ളേർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. കുട്ടികൾക്ക് ലോട്ടറിയോ എന്തോ സാന്ത്വനം ലോട്ടറിയോ സൗഭാഗ്യ ലോട്ടറിയോ, ഒരു വകുപ്പ് നഷ്ടത്തിലായ അത് മുഴുവനും കൊണ്ടുപോയി കുട്ടികൾക്ക് കൊടുത്തിട്ട് ലാഭമാക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നാളെ എങ്ങാനും ദിനേശ് ബീഡി എങ്ങാനും നഷ്ടത്തിലായാല്, നാളെ എങ്ങാനും ദിനേശ് ബീഡി കണ്ണൂർ ദിനേശ് ബീഡി നഷ്ടത്തിലായ എന്ത് ചെയ്യും പിള്ളേർക്ക്? രാവിലെ 10 മണിക്ക് മുമ്പ് 10 A-ന്നും 9 C-ന്നും 8 D-ന്നും ഒക്കെ ഒരു പുക ഇങ്ങനെ പറഞ്ഞാണോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ സമയത്ത് നമ്മൾ കാലത്തെ അല്ലല്ലോ, സാഹചര്യം ഏതു ആയിക്കോളെ, സഹാബാക്കൾ മുഴുവനും കള്ളിന് ഇതിനേക്കാൾ സ്നേഹിച്ചവരല്ലേ? ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് കള്ളു മാത്രമല്ല, ഇതിന്റെ ഇപ്പൊ പല കോലത്തിൽ വരികയാണ്. അതുകൊണ്ട് നരകത്തില് നാളെ ഹമീം എന്ന് പറയുന്ന തിളച്ചു മറിയുന്ന ചീഞ്ചല കുടിക്കണോ? അതല്ല, ഇവിടെ വെച്ച് കുടിക്കാതിരിക്കണം, ഇവിടെ വെച്ച് കുടിക്കാതിരിക്കണോ? അതുകൊണ്ട് സാഹചര്യത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സാഹചര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടും കാര്യമില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ നല്ലവരായി മാറാൻ, നല്ലവരായി ചിന്തിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രതികൂലമായ സാഹചര്യത്തിലാണ് നാം അള്ളാഹനെ പേടിക്കേണ്ടത്, നരകത്തെ പേടിക്കേണ്ടത് അല്ലെ? എന്റെ ചെറുപ്പക്കാരോട് വസീയത്തായി ഞാൻ ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞു വിരിയുക, അതൊരു പ്രത്യേക സാഹചര്യത്തിൽ, അതൊരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു. ലോകം അവസാനിക്കാൻ പോവാണ്, ലോകാവസാനത്തിന്റെ തെളിവാണ് വഷ്ടത്തിൽ ഹർറു, ചൂട് വർദ്ധിക്കും, ചൂട് വർദ്ധിക്കുന്നത് ലോകാവസാനത്തിന്റെ ഇടയാണെന്ന് നബിയുന റസൂലുള്ളാഹി. അതുകൊണ്ട് സഹോദരങ്ങൾ, ഏതായാലും ലോകം അവസാനിക്കും, അത് ഉറപ്പാണ്. അപ്പൊ അതിന്റെ നടുവിൽ, പ്രതികൂലതയുടെ നടുവിൽ ഒരു നല്ലവനായി മാറാൻ ആരാ? യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റവും വലിയ സൗന്ദര്യാധാരം, ആ നാട്ടിലെ ഏറ്റവും വലിയ യുവ കോമളൻ, സുലൈഖ പോലും ആഗ്രഹിച്ചു പോയ പുരുഷൻ. യൂസഫിന്റെ സൗന്ദര്യം കണ്ടപ്പോഴല്ലേ ഈജിപ്തിലെ പെണ്ണുങ്ങൾ പറഞ്ഞത്, മാ ഹാദാ ബഷറ, ഇതൊരു പുരുഷനാണോ അതല്ല മലക്കാണോ എന്ന് പറഞ്ഞു പോയ സൗന്ദര്യമായിരുന്നു. ഈജിപ്തിലെ പെണ്ണുങ്ങൾ ആപ്പിള് കൊടുക്കാൻ വേണ്ടി വെച്ച കത്തി കൊണ്ട് കൈവരൽ മുറിച്ചിട്ട് പോലും അറിയാതിരുന്ന സൗന്ദര്യം ആരുടെ സൗന്ദര്യമാ? ആരുടെ സൗന്ദര്യമാ? യൂസഫ് നബിയുടെ സൗന്ദര്യ. ആ യൂസഫ് നബിയെ സ്നേഹിച്ചതാരാ? ആ യൂസഫ് നബിയെ സ്നേഹിച്ചത് സുലൈഖയാ. യൂസഫിനെ വിചാര സുലൈഖയാണ്. നമ്മളെല്ലാരും യൂസഫ് സുലൈഖ ബന്ധത്തിന്റെ കഥ പറയാറുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ യൂസഫ് നബിയുടെ കഥ പറയും. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ് യൂസഫ് നബിയുടെ സാഹചര്യ കഥ. നമ്മൾ പറയുന്നു കല്യാണത്തലേന്ന് മദ്യം, ലോകം മുഴുവനും മനുഷ്യ, ലോകത്ത് മുഴുവനും ഹറാം, ഇതിന്റെ നടുവിൽ എങ്ങനെയാണ് നാം നരകത്തെ ഓർത്തിട്ട് മാറി നിൽക്കുന്നത്? സ്വാഭാവിക ചോദ്യം അതാണ്. പണ്ട് ആളുകൾ പറഞ്ഞത് ഓതാ, വകാലൂ മാഹിയ ഇല്ലാ ഹയാതുന ദുനിയാ നമൂതു വനഹിയാ വമാ യുഹ്ലികുനാ ഇല്ലാ ദഹ്റ്. ഞങ്ങളെ നശിപ്പിച്ചത് കാലമാണ്, ഈ നശിച്ച കാലമാണ് ഞങ്ങളെ നശിപ്പിച്ചതെന്ന് മനുഷ്യർ പറയുമായിരുന്നു. എവിടെയാണ് നിങ്ങൾ കാലത്തെ കുറ്റം പറയുന്നത്? സാഹചര്യത്തെ കുറ്റം പറഞ്ഞ് മാറാൻ പറ്റില്ല സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്ത് യൂസഫിന്റെ കഥ പറയുന്നത് ഇവിടെയാണ്. അള്ളാഹു യൂസഫ് നബിയുടെ കഥ പറയുന്നു, ഇങ്ങനെ വായിക്കുകയും അള്ളാഹു പറയുകയാണ് ഖുർആന്റെ കഥ, വറാവദത്തുഹു അല്ലതി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സി. സൗന്ദര്യദാമമായ സുലൈഖ തന്റെ പ്രൈവറ്റ് റൂമിന്റെ ഉള്ളിലോട്ട് യൂസഫിനെ വിളിച്ചു. ഖുർആൻ പറയുന്ന അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി, വറാവദത്തുഹു അല്ലതി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സി. നമ്മൾ സാധാരണ നാടകത്തിലെ കഥ പറഞ്ഞ ഖുർആൻ പറയുന്ന നാടകീയ ശൈലിയുണ്ട്, നമുക്ക് വായിക്കാനും പഠിക്കാനും ഇറങ്ങിവിടാത്തതുകൊണ്ടാണ്. നമ്മൾ യൂസഫ് നബിയുടെ കഥ പഠിച്ചിരിക്കുന്നത് റംലാ ബീഗത്തിന്റെ കഥാപ്രസംഗത്തിലാണ്. ഒരു കാവാട്ടുണ്ടല്ലോ, ഒന്ന് പാടിക്കാം. ബി വി സുലേഖ പൂമതി ലേഖ മിസറിലെ രാജാത്തി, എനിക്ക് പാടാറുണ്ടോ പറയാനറിയാം, നിങ്ങളത് പാട്ടായിക്കോട്ടെ. അത് പറയുന്നതാണ് നമ്മൾ യഥാർത്ഥത്തിൽ യൂസഫ് നബിയെ കണ്ടതും സുലൈഖായെ കണ്ടതും. സുലൈഖ കണ്ണെറിഞ്ഞു, കാറെറിഞ്ഞു, വലയെറിഞ്ഞു, ചെമ്പക പൂ തേനിതളതരം ചന്ദന സുന്ദര പൂമുഖ മധുരം ഇശലുകൾ തൻ
പൊന്നുലഞ്ഞാലയിൽ ആടുന്നു സുലൈഖാ ബീവി, മഞ്ചായ മഞ്ചുകൾക്കകിലവും ചിഞ്ചിലമേറിയ യൂസുഫ് നബിയെ, ചിഞ്ചിലപ്പുയോമിളിവണ്ടിണകൊള്ള സുലൈഖാ ബീവലയെറിഞ്ഞേ. സുലൈഖാ ബീവിയെ കുറിച്ച് ആട്ടുകെട്ടിൽ ചാരിയിരുന്നിട്ട് വലയെറിഞ്ഞു എന്നാണ് അപ്പോഴത്തെ കിടക്കണേ. അള്ളാഹു പറയുന്നത് കേൾക്കുക, മാപ്പിളപ്പാട്ടുകാരൻ പറഞ്ഞതല്ല, അള്ളാഹു പറഞ്ഞു കേൾക്കുക. മോഹിച്ച പെണ്ണിന്റെ റൂമിന്റെ ഉള്ളിൽ യൂസുഫും സുലൈഖയും തന്നെ. സുലൈഖ എന്ത് ചെയ്തു? വല്ലക്കത്തിൽ സുലൈഖ തന്റെ ചന്ദന കെട്ടിലിൽ ഇടത്തോട്ട് ചാരി തന്റെ കൈത്തലങ്ങൾ ചന്ദന പൂവിനേക്കാൾ മാദകമായ താമരമുട്ടിന്റെ അല്ലിയേക്കാൾ പവിടാതരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് സുലൈഖ മെല്ലെ ചാരിയിരുന്നു. യൂസുഫ് എന്ന സുന്ദര രാജകുമാരൻ റൂമിന്റെ മൂലയിൽ മാറി നിന്നു. ആ ചന്ദനക്കെട്ടിലിൽ ചാഞ്ഞു കിടന്ന് സുലൈഖ വിളിച്ചു. വക്കാലത്ത് അനുരാഗ വിവശയായി അവൾ പറഞ്ഞു, ആ ഒരൊറ്റ ആയത്തിൽ ഖുർആൻ അവിടെ നടന്ന മുഴുവൻ സംഗതികളും ഒരൊറ്റ ആയത്തിൽ പറയുക. വക്കാലത്ത് അവൾ പറഞ്ഞു, അനുരാഗ വിവശയായി നാണമാണ് അനുരാഗ വിവശയായിട്ട് അവൾ വിളിച്ചു ഇവിടേക്ക് ഭിത്തിയിൽ ചാരി എന്നിട്ട് യൂസഫ് നബി പറഞ്ഞ മറുപടി എന്താ? സാഹചര്യം എവിടെയാ? യൂസുഫും സുലൈഖയും അല്ലാതെ മൂന്നാമതൊരാളില്ല. കൊട്ടാരത്തിന്റെ കാവൽക്കാര് കന്മതിലുകൾക്കിടയിലൂടെ കാവൽക്കാരന്റെ കണ്ണു വെട്ടിച്ചിട്ടൊരു കറുത്തയച്ച പോലും കടന്നു വരാത്ത കാർഗ്രഹത്തെക്കാൾ വലിയ കാവലുള്ള കന്മതിലിന്റെ കൊട്ടാരത്തിന്റെ നടുവിൽ ആരു പറഞ്ഞാലും അറിയുകയില്ല, ആരും കേൾക്കുകയില്ല. യൂസുഫും സുലൈഖ എന്ന ലോകത്തിന്റെ അപ്സരസ്സുകളും ദേവരാജനുമല്ലാതെ മറ്റാരുമില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നവർ ആവദത്തു ഹുല്ലതി ഫീ ബൈതിഹാ അന്നഫ്സിഹി വഅല്ലഖത്തിൽ അബ്വാബ്. ഈജിപ്തിലെ സുലൈഖ എന്ന സൗന്ദര്യ മാതകത്തിടമ്പിന്റെ പൈവറ്റ് കൊട്ടാരത്തിന്റെ റൂമിന്റെ ഉള്ളില് ആ സത്രമഞ്ച കെട്ടിലില് സുലൈഖ മലർന്നു കിടന്ന് കണങ്കാലിന്റെ മുകളിലേക്ക് വസ്ത്രമുയർത്തി അനുരാഗ വിവശയായി ആ രൂപിൽ നിൽക്കുന്ന സുലൈഖ വിളിക്കുന്ന വക്കാലത്ത് നരകത്തിന്റെ ചൂട് മനസ്സിന്റെ ഹൃദയത്തിൽ ഒരു പൊള്ളലായി മാറുന്ന എന്റെ സഹോദര്യത്തോട് എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയുകയാണ്, പെണ്ണിനോടും പറയുകയാ, ആരും കടന്നു വരാത്ത കന്മതിലിന്റെ നടുവിൽ നിൽക്കുമ്പോ നമ്മൾ രണ്ടുപേരല്ലാതെ മൂന്നാമതൊരാൾ അറിയുന്നില്ല. ഒരു കട്ടിലിൽ ചാഞ്ഞു കടന്നുകൊണ്ട് ലോകത്തിന്റെ സൗന്ദര്യം വിളിക്കുന്നു യൂസുഫ് നരകത്തിന്റെ തൊട്ടാൽ കൊള്ളുന്ന ചൂടിനെ കുറിച്ചാ, നരകത്തിന്റെ വ്യഭിചാരിയുടെ ശിക്ഷയെ കുറിച്ചാ യൂസുഫ് നബി പറഞ്ഞു. അത്രയില്ല സുലൈഖ കാല മഅദല്ലാ ഇല്ല, എനിക്കെന്റെ അല്ലാഹനെ പേടിയാ, എനിക്കെന്റെ റബ്ബിനെ പേടിയാ. കാരണം എന്താ? ഇന്നഹു റബ്ബി അഹ്സന മത്വാ, എന്റെ റബ്ബ് എന്നെ ഇത്രകാലം അനുഗ്രഹം തന്നതാ. പൊട്ടക്കിണറ്റിൽ നിന്ന് അടിമച്ചന്തയിലേക്ക്, അടിമച്ചന്തയിൽ നിന്ന് കൊട്ടാരത്തിലേക്ക്, കൊട്ടാരത്തിൽ നിന്ന് രാജപദത്തിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തിയ എന്റെ നാദരനാൻ മറക്കുകയോ? എന്റെ നാദരനാൻ മറക്കുകയോ? ഇന്നഹു റബ്ബി അഹ്സന മത്വാ, എന്റെ റബ്ബിനെ ഞാൻ മറക്കുകയില്ല. സഹോദരങ്ങളെ, ആ സമയത്ത് യൂസുഫ് നിരാകരിച്ചപ്പോ കൊട്ടാരത്തിന്റെ ഭിത്തിയിലേക്ക് പേടിച്ച രണ്ട മാൻപേടയെ പോലെ മാറി നിന്ന് എന്റെ യജമാനത്തിയുടെ മുമ്പിൽ ശിരസ് കുനിക്കാത്ത യൂസുഫിന്റെ അടുക്കലോട്ട്, അടാ മാദകത്തിടമ്പായ മനം വയക്കുന്ന മാദക ഗന്ധത്തോടെ സുലൈഖ ഓടിയെടുക്കുകയാ. ഓടി വന്നിട്ട് യൂസുഫിനെ കെട്ടിപ്പിടിക്കുമ്പോ അനുരാഗബദ്ധയായ യൂസുഫിനെ കെട്ടിപ്പിടിക്കും.
സഹനിപ്പിക്കുമോ, സഹനിപ്പിക്കുന്നു, നരകമോർക്കുമോ, നരകമോർക്കുമോ, പ്രതികൂലതയിൽ നരകമോർക്കുമോ. ആ സമയത്ത് യൂസുഫ് നബി ഒരു സുന്ദരി പെണ്ണിന്റെ മനം മയക്കുന്ന മാദക ഗന്ധം മൂക്കിലോട്ട് അടിച്ചു കയറുമ്പോ, ഒരു മാദകത്തിടമ്പിന്റെ ചൂടും ചൂരും തന്റെ നെഞ്ചിലോട്ട് അടിച്ചു കയറുമ്പോ, ഒരു മാദക പെണ്ണ് നെഞ്ചിലോട്ട് മറിഞ്ഞു കിടക്കുമ്പോ യൂസുഫ് നബി ചെയ്ത ഒരു ദുആ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതൊരു വല്ലാത്ത ദുആയാണ് ചെറുപ്പക്കാരാ. ഒരു യുവാവ് ഇങ്ങനെ ആകണം, അള്ളാഹു പറയുന്നു തന്റെ മുമ്പിലോട്ട് നെഞ്ചിലോട്ട് ഒരു പെണ്ണ് ചാരി കിടക്കുമ്പോ യൂസുഫ് നബി അവിടെ നിന്നുകൊണ്ട് ദുആ ചെയ്തതെന്താ? قال رب استدنه حب إلي مما تدعونني إليه وإلا تصرف عني كيدهن أصب إليهن وأكن من الجاهلين. الله بي قال رب استدنه حب إلي مما تدعونني إليه. الله بي إزلي غابل كنا تالكاري وسبتن ودك كنو كنا دنكا ينك جيلن كاري رمان رب إتمن برانا അള്ളാഹുവേകളുടെ കുതന്ത്രത്തിൽ നിന്ന് നീ എന്നെ മാറ്റിവിട്ടില്ലെങ്കിൽ ഞാൻ ഈ പെണ്ണിലേക്ക് ചാഞ്ഞു പോകുമല്ലാ. ഒരു ദുആ ചെയ്യുകയാണ്, അള്ളാഹുവേ നീ കാത്തിരിച്ചില്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തു പോകും റബ്ബേ. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബിന്റെ കാവലോടെ ചിന്തയോടെ, അള്ളാഹുവിന്റെ ചിന്തയോടെ നരകത്തിന്റെ തീയെ കുറിച്ച് നാളെ ഇവിടെയൊക്കെ നമുക്ക് ശിക്ഷ കിട്ടിയില്ല എന്ന് വരാം, ഇവിടെ നമ്മൾ മാന്യന്മാരായി രക്ഷപ്പെട്ടേക്കാം. പക്ഷേ നാളെ റബ്ബിന്റെ മുമ്പിൽ പോകുമ്പോ, നാളെ റബ്ബിന്റെ മുമ്പിൽ പോകുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, പോലെ കഠിന കഠോരമായ ശിക്ഷ നൽകുന്നവര് വേറെയില്ല. അള്ളാഹു ശിക്ഷിക്കുന്നത് പോലെ ശിക്ഷിക്കുന്നവര് മറ്റാരുമില്ല. അതുകൊണ്ട് നരകത്തിന്റെ കത്തി ജ്വലിക്കുന്ന നരകത്തിന്റെ മുമ്പില് അള്ളാഹു മലക്കുകളോട് പറയും, മലക്കുകളെ പല്ലുകുടിച്ചവന്, വ്യഭിചരിച്ചവന്, പലിശ തിന്നവന്, അവനെ പിടിച്ചു വലിച്ചെറിയ നരകത്തിലോട്ട് പറയുമ്പോ അതാ നരകം കത്തി ജ്വലിക്കുകയാണ്. കോട്ടകൊത്തളങ്ങൾ പോലെ നരകത്തിന്റെ തീ ജ്വലിക്കുകയാണ്. അതിലേക്ക് നിന്നെ വലിച്ചെറിയുമ്പോ അതോ പാപികളുടെ മുമ്പിൽ നരകം കത്തി ജ്വലിക്കുമ്പോ അതിന്റെ തീയിലോട്ട് വലിച്ചെറിയുമ്പോ അള്ളാഹു കോപിതനായി നിൽക്കുമ്പോ, അള്ളാഹു കോപം കൊണ്ട് ജ്വലിച്ചു നിൽക്കുമ്പോ െന്ന് പറയുമ്പോ ആ നരകത്തിലോട്ട് വലിച്ചെറിയപ്പെടുന്നവര് ഓരോരുത്തരെയായിട്ട് നരകത്തിലോട്ട് മലക്കുകൾ വലിച്ചെറിയുകയാ. ഉടനെ അല്ല നരകത്തോട് ചോദിക്കും, ഖുർആൻ പറയുന്നതല്ലേ, ഖുർആൻ പറഞ്ഞതല്ലേ, വലിച്ചെറിയുന്നു അല്ല നരകത്തോട് ചോദിക്കും, ഹലിം തലഅതി, ഓ നരകമേ നിന്റെ പള്ള നിറഞ്ഞോ നരകമേ, നിന്റെ വയറ് നിറഞ്ഞോ നരകമേ, ആളുകളും ഇന്ന് തിന്ന് നിന്റെ വയറ് നിറഞ്ഞോ നരകമേ. ഓ സമയത്ത് നരകം ചോദിക്കും അത്രേ, അല്ലാഹുവേ ഇല്ല റബ്ബേ, എന്റെ പള്ള നിറഞ്ഞില്ല അല്ലാഹ, ഇനിയുമുണ്ടെങ്കിൽ എറിഞ്ഞോ റബ്ബേ. അല്ലാഹു പറയുമ്പോ നരകത്തിലേക്ക് അവരെ വലിച്ചെറിയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ
അല്ല പറയും വലിച്ചെറിയാൻ പറയുമ്പോ ദാഹിച്ചു വലഞ്ഞു കിടക്കുന്ന നരകത്തിലോട്ട് നിന്നെ വലിച്ചെറിയുമ്പോ വൽമുശരി കോനഗതന ഫിനാരിയ ഹരിഖോ വൽമുഅ്മിനൂ നബിദാ ലിൽഖുൽദി സുകാരാ തെറ്റുകാരൻ നരകത്തിൽ കത്തി ജ്വലിക്കുമ്പോ സ്വർഗവാസികൾ നിത്യ സന്തോഷത്തിലാണ്. അതുകൊണ്ട് നരകത്തെ കുറിച്ച് സൂചിക്കണേ, നരകത്തെ കുറിച്ച് സൂചിക്കണേ, നരകത്തെ കുറിച്ച് ചിന്തിക്കണേ, നരകത്തെ കുറിച്ച് കരയണേ. കണ്ണിലൊരു തുള്ളി കണ്ണുനീര് വന്നാലാ കണ്ണുനീരിന്റെ ബതിഫലമെന്താ? നരകത്തെ കുറിച്ച് കരയാൻ കഴിഞ്ഞാലാ കണ്ണുനീരിന്റെ ബതിഫലമെന്താ? ഞാൻ സമാപിപ്പിക്കുന്നു. നാളെ പരലോകത്ത് എത്തുമ്പോ റബ്ബ് പറഞ്ഞതെന്താ? അല്ലോ മനഹത്ത് മൂല فواغيهم وتكلمنا ايديهم وتشهد ارجلهم بما كانوا يكسبون നാളെ കൈകൾ നമുക്ക് നേരെ സാക്ഷി നിൽക്കും, കാല് നമുക്ക് നേരെ സാക്ഷി നിൽക്കും. നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ മുഴുവനെ പറയും, റബ്ബേ ഇതുകൊണ്ട് കള്ളു കുടിച്ചതാണ്, കണ്ണ് പറയും ഇതുകൊണ്ട് ഹറാമ കണ്ടതാണ്, വയറ് പറയും ഇതുകൊണ്ട് പരിശോധിച്ചതാണ്, കാല് പറയും ഇതുകൊണ്ട് സെക്കൻഷോയ്ക്ക് പോയതാണ്. കാല് നമുക്ക് നേരെ സാക്ഷി നിൽക്കും. നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ മുഴുവനെ പറയും, റബ്ബേ ഇതുകൊണ്ട് കള്ളു കുടിച്ചതാണ്, കണ്ണ് പറയും ഇതുകൊണ്ട് ഹറാമ കണ്ടതാണ്, വയറ് പറയും ഇതുകൊണ്ട് പരിശോധിച്ചതാണ്, കാല് പറയും ഇതുകൊണ്ട് സെക്കൻഡ് ഷോയ്ക്ക് പോയതാണ്, കൈ പറയും അല്ലാഹുവേ ഇതുകൊണ്ടാണ് ടിക്കറ്റ് എടുത്തത്. നാളെ എല്ലാം നമുക്കെതിരെ സാക്ഷി നിന്ന് സർവാവയവങ്ങളോടെ നരകത്തിന്റെ മുമ്പിലോട്ട് വലിച്ചെറിയുമ്പോ എല്ലാ അവയവങ്ങളും നമുക്കെതിരെ സാക്ഷി പറയുമ്പോ അവസാന നരകത്തിന്റെ മുമ്പിലെത്തും നമ്മുടെ ശരീരത്തിൽ ഒരേ ഒരു അവയവം നമുക്ക് വേണ്ടി സാക്ഷി പറയും. ആരെന്നറിയുമോ? അത് നമ്മുടെ കയ്യല്ല, കാലല്ല, അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മുടെ കൺപോളകൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയും, അല്ലാ കൺപോളകളും കൺപുരികങ്ങളും റബ്ബിനോട് പറയും, റബ്ബേ അല്ലാഹുവേ നിന്റെ നരകത്തെ കുറിച്ച് ഓർത്തിട്ട് ഇവൻ കരഞ്ഞിട്ടുണ്ട്. റബ്ബേ അവന്റെ കണ്ണുനീര് കടന്നു വന്നപ്പോ അതിന്റെ തണുപ്പ് ഞാൻ അനുഭവിച്ചു, അല്ലാ അതുകൊണ്ട് നരക സാക്ഷി പറയുന്നത് നരകത്തെ കുറിച്ചോർത്ത കൺപീലികളാണെന്ന്. അതുകൊണ്ട് ഈ കാളി അവസാനിപ്പിക്കുമ്പോ ഈ കൺപോള സാക്ഷിയാവട്ടെ, ഈ പിരികങ്ങൾ സാക്ഷിയാകട്ടെ, ഈ സദസ് സാക്ഷിയാകട്ടെ, അല്ലാഹുവേ അതുകൊണ്ട് നാളെ ജുമാഅയ്ക്ക് വേണ്ടി പോയി നിൽക്കുമ്പോ ഇനി മുതൽ രണ്ടാമത്തെ ഖുത്ബയിൽ നന്നായിട്ട് ആമീൻ പറഞ്ഞു. ഉസ്താദ് ഖുത്ബയിൽ പറയും, അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണേ. അല്ലാ ആത്മാർത്ഥമായിട്ട് ആമീൻ പറഞ്ഞ് ജീവിതത്തിൽ നരകത്തെ കുറിച്ച് ചിന്തിച്ചോ, നരകത്തെ കുറിച്ച് കരഞ്ഞോ, അല്ലാഹു നമുക്ക് നരകമോചനം നൽകുന്നവരിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ നരകമോചനം കിട്ടിയ സൗഭാഗ്യശാല അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ പറഞ്ഞ സന്ദേശം ഈ കത്തി ജ്വലിക്കുന്ന ചൂട് കാലത്ത് ചിരിയൊരൽപ്പം കുറക്കീൻ, ധാരാളമായിട്ട് നരകമോർത്ത് കരയീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കരഞ്ഞ് കരഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് കരഞ്ഞില്ലെങ്കിലുള്ള അവസ്ഥ എന്താ? നാളെ കരയേണ്ടി വരും. നരകവാസികളെ നരകത്തിൽ കിടന്ന് കരയും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നരകവാസികളുടെ കരച്ചിലെന്തോ ഒരു കരച്ചിലാന്നറിയോ? ഇന്നൊരൽപ്പം കരയണതല്ലേ ബുദ്ധി, നാളെ നരകത്തിൽ കിടന്ന് കരയും. നരകവാസികളുടെ കരച്ചിലെന്താ? റസൂലുള്ള പറഞ്ഞു, നരകവാസികൾ കരഞ്ഞ് 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 കണ്ണുനീര് വറ്റിപ്പോകും. കണ്ണുനീര് വറ്റിക്കഴിഞ്ഞാൽ പിന്നെ കരഞ്ഞാല് കണ്ണുനീര് വരാതെ കൺപോളകൾക്കിടയിലൂടെ അവന്റെ തലച്ചോറ് വെളിയിലേക്ക് വരും. അവസാന തലച്ചോറും വറ്റിക്കഴിയുമ്പോ അവന്റെ കണ്ണു മുഴുവനും അഴുകി താഴോട്ട് വീഴും. റസൂലുള്ള പറഞ്ഞു, ഒരു നരകവാസി കരഞ്ഞ കണ്ണുനീര് മുഴുവനും അവന്റെ ചുവട്ടിൽ കെട്ടിക്കിടക്കും. ലൗ അന്ന സുഫിനല്ല ഉജ്രിയത്, അല്ലാണ്ട് റസൂൽ പറഞ്ഞു ഒരു കപ്പലെങ്ങാനും, ലൗ അന്ന സുഫിനൻ, ഒരു കപ്പലെങ്ങാനും ആ കണ്ണുനീരിലൂടെ ഓടിക്കാൻ തീരുമാനിച്ചാല ജറത്ത് അത് അതിലൂടെ ഓടിക്കാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത്ര
അത്രയ്ക്ക് കരയേണ്ടി വരും. അതുകൊണ്ട് ഒരു തുള്ളി കണ്ണുനീര് നരകത്തെ ഓർത്തി പാതിരാവിന്റെ നിശബ്ദതയിൽ എവിടെയെങ്കിലും ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട യഹിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം നരകത്തെ ഓർത്ത് സുജൂദിൽ കിടന്ന് കരഞ്ഞു. കരഞ്ഞ് 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 കണ്ണുനീര് ഭൂമിയിലേക്ക് വീണിട്ട് ആ കണ്ണുനീരിൽ നിന്ന് സസ്യങ്ങൾ മുളച്ചു വന്നിട്ട് പോലും യഹിയ നബി ആ നരകത്തെ കുറിച്ച് ഓർത്ത കരച്ചിലിൽ നിന്ന് സുജൂദിൽ നിന്ന് എഴുന്നേക്കാതെ കരഞ്ഞു. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നരകത്തെ ഓർത്ത് കരഞ്ഞ് കരഞ്ഞ് അദ്ദേഹത്തിന്റെ കണ്ണുനീര് വന്ന കവിൾത്തടങ്ങളിൽ ചാലുകൾ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. നമ്മളോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അല്ലാഹു നരകത്തിൽ നിന്ന് രക്ഷിക്കുമാറാകട്ടെ. റബ്ബു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വ അലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ റബ്ബനാ ദൽ ഹബലി ശദീദ് വൽ അംരി റഷീദ് നസ്അലുക ലംന യൗമൽ വഈദ് വൽ ജന്നത യൗമൽ ഖുലൂദ് മഅൽ മുഖർറബീന ശുഹൂദ് വൽ മൂഫീന لك باللغوض إنك رحيم ودود وإنك تفعل ما تريد. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم لا تشفخ القنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المطبى وبئس القرار رحم الرحيم يا الله بي برمد يا لواء تنبران ينغد بابن للا نورت ما فاق ഭാവി ജീവിതം പാപരഹിതമാക്കണേ. എല്ലാ പൈശാചിക ദുർബോധനത്തിൽ ഞങ്ങൾ ആരെയും നീ പെടുത്തല്ല തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളിൽ തെറ്റുകൾ നീ മാറ്റിത്തരണേ. അല്ലാഹുവേ പടച്ചവനെ ഈ ദുനിയാവിലെ ചൂട് സഹിക്കാൻ കഴിയാതെ ഞങ്ങൾ പൊള്ളിത്തെറിക്കുമ്പോ നാളെ നരകത്തിന്റെ ചൂടെങ്ങനെ സഹിക്കും? നരകത്തിന്റെ ചൂടിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങൾ നിന്നും മരണപ്പെട്ടുപോലെ കബറിടം നീ വിശാലമാക്കണേ. അല്ലാ മാരകമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ രോഗത്തിന് നീ ശമനം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ കടബാധ്യതകൾ നീ മാറ്റിക്കൊടുക്കണേ. അല്ലാ പടച്ചവനെ ജീവിതത്തിന്റെ എല്ലാ വ്യസനങ്ങളും മാറ്റി കണ്ണു നിറയാതെ കൽബ് പടയാതെ കാല് പതറാതെ ഞങ്ങളെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെ സഹായിക്കുന്നവർ സഹകരിക്കുന്നവർ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഞങ്ങളുടെ കൂട്ടുകാർ അല്ലാഹുവേ അവർക്ക് എല്ലാവർക്കും നീ ഹലാലായ മുറാദുകളെ ഹാസിലാക്കണേ തമ്പുരാനെ. ഈ സദസ്സിൽ ധാരാളം കച്ചവടക്കാരുണ്ട്, വരെ കച്ചവടത്തിൽ ബിസിനസ്സിൽ നീ അഭിവൃദ്ധി നൽകണേ. അല്ലാ കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് കാക്കണേ തമ്പുരാനെ. ബറക്കത്ത് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഈ സദസ്സിലിരുന്ന ഓരോരുത്തരുടെയും മനസ്സിന്റെ മുറാദുകളും നിനക്കറിയാമല്ലോ. അല്ലാ എല്ലാ മുറാദുകളും ഹാസിലാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ അസുഖങ്ങൾ നീ ശിഫയാക്കണേ. അല്ലാ പടച്ചവനെ അവർക്ക് ആരോഗ്യം നിലനിർത്തി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ സഹോദരങ്ങൾ നീ അപകടങ്ങളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് കാക്കണേ. അല്ലാ ഞങ്ങളുടെ ഭാര്യമാരെ നീ സാലിഹാത്തുകളാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളും ഹാഫിലീങ്ങളും ആക്കണേ. അല്ലാ പടച്ചവനെ എന്തൊക്കെ സമ്പാദിച്ചാലും ഒരു നാൾ ഞങ്ങൾ ഇവിടെ നിന്ന് വിട പറയും തമ്പുരാനെ. വിട പറയുന്ന നേരം സ്വർഗം കണ്ട് സുസ്മേരവതനരായി ഞങ്ങൾ നീ യാത്ര തിരിപ്പിക്കണേ തമ്പുരാനെ. നാളെ ഈ സദസ്സിൽ ഇതേപോലെ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് നീ അനുഗ്രഹം നൽകണേ തമ്പുരാനെ. ബിഹക്കി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വൽ ആലി അഹ്ലിൽ ബൈത്തി സല്ലം. സല്ലി അലാ ജമീഇൽ അംബിയാൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സുഹൃത്തുക്കളും വന്നിട്ട് പറയാണ് നീ പോരുന്നുണ്ടോ, ഞങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനെ കാണാൻ പോവാണ്, അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ ഞങ്ങൾ പോവുകയാണ്, വരുന്നുണ്ടോ? ആ സമയത്ത് ഉബൈസ് ഇൽകർണി പറയുകയാണ്, വരണമെന്ന് വല്ലാത്ത മോഹമുണ്ട്, ഞാൻ വരുമ്പോഴാണ് എൻ്റെ ഉമ്മാക്ക് രോഗം കൂടുന്നതെങ്കിൽ ആര് നോക്കും ഉമ്മച്ചി, അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോ, നിങ്ങൾ പൊയ്ക്കോ. എല്ലാവരും പോയി. വൈസൽക്കരണി ഒറ്റയ്ക്ക് വീടിന്റെ അകത്ത് ചെറ്റക്കൂരയുടെ അകത്തളത്തിൽ ഉമ്മായോട് ചേർന്ന് ഉമ്മായെ നോക്കിയിരുന്നു. ഉമ്മ പറഞ്ഞു, നീ പൊയ്ക്കോ മോനെ, എനിക്കൊന്നും ഉണ്ടാവൂല. ഇല്ല ഉമ്മ, ഉമ്മാക്കാകെ സഹായത്തിനുള്ളത് ഞാനാണല്ലോ. ഉമ്മാടെ കാല് തടവി തരാനും വെള്ളം തരാനും ഉമ്മാക്കു മരുന്ന് തരാനും
ഉമ്മാരെ പരിചരിക്കാനും ഇവിടെ ആകെയുള്ളത് ഞാനാണ്. എന്റെ ദുനിയാവിന്റെ ഒരു സുഖത്തിനും ഞാൻ പോകുന്നില്ല. പൊന്നാര നബിയെ കാണൽ എന്റെ ആത്മീയതയുടെ ഏറ്റവും വലിയ ആളിപ്പടരുന്ന ആവേശത്തിന്റെ ആഗ്രഹമാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അതിനുപോലും ഞാൻ പോകാതെ ഉമ്മാടെ അടുത്തിരിക്കയാണ്. അവസാനം എല്ലാരും പോയി കണ്ടു. ഒടുവിൽ പെട്ടെന്നൊരു വാർത്ത കേൾക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബീദാ ലോകത്തുനിന്ന് വിട പറഞ്ഞിരിക്കയാണെന്ന വാർത്ത കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഉവൈസുൽ കർണി ഉമ്മാടെ കാൽക്കലേക്ക് വീണു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളെ നോക്കി പരിചരിച്ചുകൊണ്ട് എന്റെ മുത്തായ നബിതങ്ങളെ കാണാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. ജീവിച്ചിരുന്നപ്പോ കാണാൻ കഴിയാത്ത ദുഃഖമാണ്. നമ്മളോ എത്ര കാശുണ്ടായി, എത്ര പൈസ ഉണ്ടാക്കി, ഒന്നു പോകാൻ കഴിഞ്ഞോ? പുന്നാര നബിയെ ഞാൻ കാണുന്നതെന്നാൽ പുന്നാരറൗണയിൽ പോകുന്നതെന്നാൽ പൂമണ വീശുന്ന റൗലാസുവനത്തിൽ ചേരുന്നതെന്നാണ് ഹൃദയം തൂകുന്നതെന്നാണ് പുന്നഹാര നബിയെ കാണുന്നതെന്നാൽ പുന്നഹാര റൗണയിൽ പോകുന്നതെന്നാൽ പൂമണം വീശുന്ന റൗലാസുവനത്തിൽ ചേരുന്നതെന്നാണ് ഹൃദയം തൂകുന്നതെന്നാണ്. ൾക്കാരനെ ഉള്ളുരുകിയിട്ട് ഉമ്മായോട് പറഞ്ഞു, ഉമ്മ പറ്റിയില്ലല്ലോ കാണാൻ. ആ സമയത്തോ ബീബാരമുത്തായ നബിതങ്ങൾ അവസാന സമയം വരെ ധരിച്ചിരുന്ന തലയിൽ കെട്ടുണ്ടല്ലോ. വഫാത്തിന്റെ വേളയിൽ എല്ലാവരും അത് എനിക്ക് തരുമോ, എനിക്ക് തരുമോ, ഉദിയോടെ പോയി കാത്തിരുന്നു. അള്ളാന്റെ ഹബീബ് വഫാത്തിന്റെ വേളയിൽ ആ തലയെ കെട്ടെടുത്തിട്ട് പറഞ്ഞു, ഇത് ഉവൈസുൽ കർണി എന്ന് പറയുന്ന ഒരാളുണ്ട്, അവിടെ കൊണ്ടുപോയി കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. ഇത് ഉവൈസുൽ കർണി അറിഞ്ഞില്ല. ഉമ്മായെ കുറ്റപ്പെടുത്തി, ഉമ്മ നിങ്ങളെ നോക്കി നിങ്ങളെ പരിചരിച്ച് സലാത്ത് ചൊല്ലി ഇരുന്ന എനിക്ക് എന്റെ പുന്നാര പൂമാന്റെ ശരീരം ഒന്ന് കാണാ. എല്ലാവരും പറഞ്ഞ ആ പുഞ്ചിരി ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ. അവസാനമോ ഉവൈസുൽ കർണിയുടെ വീടിന്റെ വാതിലിൽ മുട്ടുകയാണ്. ആരാട് വാതിൽ തുറക്കുമ്പോൾ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഒരു സഹാബി നിറകണ്ണുകളോടെ വന്നു പറയാണ്, ഒരുപാട് അന്വേഷിച്ച് കണ്ടെത്തിയ വീടാണിത്. ഉവൈസുൽ കർണിയാണോ നിങ്ങൾ? അതെ, ഞാൻ തന്നെയാണ്. നിങ്ങളൊരു പ്രവാചക പ്രേമിയാണോ? എന്റെ ഉമ്മായി എന്റെ മുത്തു നബിയെയും വല്ലാതെ സ്നേഹിച്ച് അവരുടെ സ്നേഹത്തിന്റെ ബഹറിലേക്ക് കണ്ടുപോയ പാവപ്പെട്ടവനാണ് ഞാൻ. ർണിയുടെ കയ്യിലേക്ക് തലയിൽ കെട്ടെടുത്ത് കൊടുത്തിട്ട് പറയാണ്, പൊന്നാര നബി വഫാത്തിന്റെ വേളയെ തന്നിട്ട് നിങ്ങൾക്ക് തരാൻ പറഞ്ഞിരിക്കർണി തലയിൽ കെട്ടുകൊണ്ട് വന്ന് വാരി പുണർന്നുകൊണ്ട് എന്ന് പറഞ്ഞ് കണ്ണുനീർ തുള്ളികൾ കൊണ്ട് കഴുകി ഉമ്മാടെ കാൽപാദത്തിൽ ഒന്ന് വീണിട്ട് പറയാ, എന്റെ ഉമ്മ നിങ്ങൾ പൊന്ന, നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ ആദരിച്ച് നിങ്ങളെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് എനിക്ക് പ്രവാചകനെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ അതിന്റെ പേരിൽ പ്രവാചകന്റെ കൂടെ ഒട്ടി നടന്നവർക്ക് പോലും കിട്ടാത്ത സൗഭാഗ്യം എന്നെ അറിയാത്ത മുത്തു നബി എനിക്ക് തന്നിട്ട് പോയല്ലോ. അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാ, ഉമ്മാരെ മൂക്കിന് നേരെ വില ചൂണ്ടുന്നവരെ, വിരട്ടുന്നവരെ, പരിഹസിക്കുന്നവരെ, ആ കാൽപാദത്തിന്റെ ചോട്ടിലാണ് സ്വർഗം.